സോ ബോയ്സ് നിങ്ങൾ പറഞ്ഞ് കേൾക്കാം. ഫൈനലി ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ മീ. വാവ്, ഓക്കെ. നമ്മുടെ പഴയ പ്രീസെറ്റ് കാരണം ഒന്നും കേൾക്കാൻ പറ്റാത്ത, ഞാൻ ഫുൾ ഫ്രം സ്ക്രാച്ച് ഒരു പ്രീസെറ്റ് ബിൽഡ് ചെയ്യുന്ന കേസ് ഇപ്പോൾ. ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ, വിൽ ഗെറ്റ് എവറിത്തിങ് ബാക്ക്. വെയ്റ്റ്, സോ മൈക്കായി. അപ്പോൾ ഇനി നമുക്ക് ചാറ്റ് വേണം. വൺ സെക്കൻഡ്, ചാറ്റിന് വേണ്ടി. അലേർട്സ്, ഓക്കെ. അലേർട്ട് ബോക്സ് വന്നു. അപ്പോൾ നമ്മുടെ അലേർട്ട് ബോക്സ് വരെ. ഇനി അലേർട്ട് ബോക്സിൻ്റെ വോയിസ് ഐ ഹോപ്പ് യു ഹിയർ മീ. ഇപ്പോൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയല്ലോ. ഇനി ഈ യൂട്യൂബ് ചാറ്റോടെ നമുക്ക് കൊണ്ടിട്ട് തരാം വോയിസ്. അതോടെ ദ ഷുഡ് ബി ഓക്കെ. യൂട്യൂബ് ചാറ്റ് നമ്മൾ എടുക്കുന്നു. ഹോപ്പി ഓക്കെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈവായിട്ട് സ്ട്രീം വീണ്ടും ബിൽഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് സംതിങ് വെൻ റോങ്. പേസ്റ്റ്. ഓക്കെ, അലേർട്ട്സ് വന്നു. അലേർട്ട്സ് ഹിയർ. യെസ്, യെസ്, വി ഗോട്ട് ഇറ്റ് ബോയ്സ്, വി ഗോട്ട് ഇറ്റ്. ദ സ്ട്രീം ഇസ് ബാക്ക്. ഓക്കെ, അപ്പോൾ ക്യാമറ ആയി. ഓക്കെ, ഇനി നമ്മുടെ മറ്റേ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ബണ്ടിൽസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യണമായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ ബിറ്റ് ലേറ്റ് ഫോർ ദാറ്റ്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ സ്ട്രീം ഇങ്ങനെ പോട്ടെ. എന്തോ റീസൺ കാരണം നമ്മൾ സ്ഥിരം സ്ട്രീം ചെയ്യുന്ന പേജ് എടുക്കുമ്പോൾ വൈസ് അതിനകത്ത് ക്യാം ബ്ലാങ്ക് ആയിട്ടിരിക്കുക. അറിയണോ വൈ. അതുകൊണ്ട് തന്നെ ഇപ്പം വി മെയ്ഡ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. പുതിയ വീഡിയോ സോഴ്സ്, മൈക്ക് സോഴ്സ് ആൻഡ് യെ. സോ യെസ്, ഹലോ ബോയ്സ്. നമ്മൾ സെറ്റപ്പ് ബാക്കിൽ ചെറുതായിട്ട് ഒന്ന് മാറ്റിക്കോളോ. ദിസ് ലുക്ക് നൈസ്. എല്ലാവർക്കും എ ബിഗ് ഹലോ. ഇപ്പം എവറിത്തിങ് സെറ്റ് ആണല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എ ബിഗ് ഹലോ ആൻഡ് വെൽക്കം ടു ടെക് ടോക്ക് സാറ്റർഡേ. ഓക്കെ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക്, ഓണസ്റ്റ്ലി കേസ് ഡേറ്റ് നോക്കിയപ്പോഴത്തേക്ക്, വാ, വി ആർ വെരി ക്ലോസ്. ക്രിസ്മസിന് ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ. ആൻഡ് ദെൻ ഓൾമോസ്റ്റ് ഇയർ എൻഡായി. സോ ഇയർ എൻഡിന് മുമ്പ് നമുക്ക് കുറച്ച് ടെക് ടോക്ക് സാറ്റർഡേസ് വേണമല്ലോ, വെർ വി കൻ കം ആൻഡ് ടോക്ക് ആൻഡ് ഹാവ് ഫൺ ആൻഡ് മീറ്റ് അപ്പ്. കാര്യം ഇനോ, ഇതാണ് നമ്മുടെ ഫൺ കമ്മ്യൂണിറ്റി. ആൻഡ് എപ്പോഴെപ്പോഴും സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. ഐ സ്റ്റിൽ ഫൈൻഡ് ലൈക്ക് ഐ ഒ യു ടി വൈസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വി ഹാവ് എ ടോക്ക് ടെക്, വി ഹാവ് എ ടോക്ക് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. സോ വാട്സ്ആപ്പ് ഗൈസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷം? ഐ ഹോപ്പ് യു ആർ ഓൾ ഫൈൻ, ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ആർ ഓൾ ഹാപ്പി. എന്തൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, വാട്ട് പ്ലാൻസ് ഫോർ ദി ഇയർ ആൻഡ് ഓൾ ദാറ്റ്. അഫ്സൽ ബ്രോ, ഹലോ, വെൽക്കം ടു ദ സ്ട്രീം. വെരി വെൽക്കം ടു ദ സ്ട്രീം. ബിഗ് വെൽക്കം. ആൻഡ് സൗണ്ട് ഇല്ല, ഉറപ്പാണോ ബ്രോ സൗണ്ട് ഇല്ലാന്ന്? ഐ യു ഷുവർ? എനിക്കിവിടെ സൗണ്ട് കേൾക്കുമ്പോൾ. വെയിറ്റ്, ഹോൾഡ് ഓൺ ബ്രോ. ഉറപ്പാണോ സൗണ്ട് ഇല്ലാന്ന്? ബോയ്സ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലെറ്റ് മീ നോ. ക്യാൻ യു ഗൈസ്, സൗണ്ട് കുറവാണോ ഗൈസ്? സൗണ്ട് നല്ല കുറവാണോ? വെയിറ്റ്, ഇത് നമുക്ക് സൗണ്ട് കുറച്ച് കൂട്ടാം. വൺ സെക്കൻഡ്. ഫിൽറ്റേഴ്സ് ആഡ്, ഗെയിൻ ഫിൽറ്റർ. ഓക്കെ, ഗെയിൻ കുറച്ച് കൂട്ടി. ക്ലോസ് ബോയ്സ്. ഇപ്പോൾ കേൾക്കാവോ സൗണ്ട് കൂടിയാവോ? ഇനിയും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലമീനോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കൂട്ടാം. അവസാനം നിങ്ങൾ പറയും, ഓ മൈ ഗോഡ്, സൗണ്ട് കൂടിയെന്ന്. ഇപ്പോൾ ഓക്കെയാണോ ഗൈസ്? ഇനി സൗണ്ട് കൂട്ടണോ? നാരായൺ ബ്രോ, ഹലോ, വെൽക്കം ടു ദ സ്ട്രീം. ഇനിയും ഇപ്പോഴും സൗണ്ട് കുറവാണ് ഗൈസ്? ഹോൾഡ് ഓൺ, ഓർഡർ പറഞ്ഞോ ഗൈസ്. ഇപ്പോൾ സൗണ്ട് ശരിയായോ? ഇപ്പോൾ ശരിയായോ? സൗണ്ട് ലോ ആണ്. ഹോൾഡ് ഓൺ ബോയ്സ്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരേ ഒരു ഒരേ ഒരു ഫിക്സ് ഉള്ളൂ ഇതിനെ. പ്രോപ്പർട്ടീസ്, NGXT മൈക്ക് മാറ്റുക. പ്രോ ഹെഡ്ഫോൺസ് ആക്കുക, അല്ല മൈക്രോഫോൺസ് ആക്കുക. ആൻഡ് ഹോൾഡ് ഓൺ, ഫിൽറ്റേഴ്സിൽ പോവുക. ഈ ഫിൽറ്ററിങ് ഒഴിവാക്കാം. യെസ്. വാട്ട് അബൌട്ട് നൗ ബോയ്സ്? സൗണ്ട് മെച്ചായോ? ഇപ്പോൾ കേൾക്കാവോ? Can you hear me? ഇപ്പം എന്തായി? ഇപ്പം ബെറ്റർ ആയി വോയിസ്? ഇപ്പം കേൾക്കാവോ? ഇപ്പോൾ ഈ മൈക്ക് വെച്ചേക്കുന്ന ഇപ്പോൾ ചുമ്മാ കേട്ടോ, ഞാൻ ജസ്റ്റ് മാക്കിലെ മൈക്കിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ബെറ്റർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മൈക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മുടെ NGXT മൈക്ക് ഗൈസ്, 12,000 രൂപ കൊടുത്ത് വാങ്ങിയ മൈക്കാണ്. ഓക്കെ, ഇപ്പോൾ വി വിൽ നോട്ട് യൂസ് ഇറ്റ് ആൻഡ് വി വിൽ സ്റ്റിക്ക് ടു നമ്മുടെ ഒന്ന് തറ വരുത്. ഓക്കെ, ഇപ്പോൾ സ്റ്റിക്ക് ടു അവർ മാക്കിൻ്റെ മൈക്ക്. ഇപ്പോൾ എല്ലാം സെറ്റായോ? ഇപ്പോൾ സെറ്റ്.
സൗണ്ട് ഓക്കെ, ഓൾ സെറ്റ്, അടിപൊളി. അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? വാട്ട് ഇസ് അപ്പ്? എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങളുടെ വീക്ക്? വാട്ട് ഡിഡ് യു ഡു? എന്തൊക്കെയാണ് ഈ ആഴ്ച നിങ്ങളുടെ ടെക് ഡൗട്ട്സ് ആൻഡ് ഓൾ ദാറ്റ്? ഈ ഈ വീ ഇപ്പോൾ നമ്മൾ ഇയറിൻ്റെ ആയതുകൊണ്ട് തന്നെ ടെക്കിനകത്ത് ഭയങ്കര ബ്രേക്ക് ത്രൂസ് ഒക്കെ ഒന്നും നടന്ന വീക്കല്ല. മെയിൻ ന്യൂസ് എല്ലാം ഐ തിങ്ക് മൊബൈൽ ടെക്കിലായിരുന്നു. വേറെ ഒരു സൈഡിൽ യൂറോപ്യൻ യൂണിയൻ ഒരു ലോ കൊണ്ടുവന്നു. ഇപ്പോൾ ആപ്പിൾ അവരുടെ ഫോൺസിനകത്തും തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർസ് അലോ ചെയ്യണമെന്ന്. സോ അതുകൊണ്ട് തന്നെ പ്രോബ്ലി അടുത്ത മാർച്ചിന് ശേഷം വരുന്ന ഐഫോൺസിനകത്ത് നമുക്ക് ആപ്സ് കുറച്ച് എളുപ്പത്തിൽ സൈഡ് ലോഡ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ്. അതാണ് സോ കുറേ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് ആപ്പിളിൻ്റെ അടുത്തും ഗൂഗിളിൻ്റെ അടുത്തും ഒക്കെ ഫൈറ്റ് ചെയ്യായിരുന്നു അവരുടെ കമ്മീഷൻ കുറച്ച് അവർക്ക് ആപ്പ് സ്റ്റോർസ് കൊണ്ടുവരാൻ പറ്റാൻ. ആൻഡ് ഫൈനലി യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ചെയ്തേ പറ്റുള്ളൂ. സോ ഗൈസ് യൂറോപ്യൻ യൂണിയൻ ഇസ് കൈൻഡ് ഓഫ് കുറച്ച് പണിയാണ് തോന്നുന്നു ആപ്പിളിന്. ഫസ്റ്റ് നമ്മുടെ ടൈപ്പ് സി കൊണ്ടുവരാൻ പറഞ്ഞു, ഇപ്പോൾ ടൈപ്പ് സി വന്നു, ഇപ്പോൾ അടുത്തവർ പറഞ്ഞു ആപ്പ് സ്റ്റോർ കൊണ്ടുവരണമെന്ന്, അങ്ങനെ വന്നു. സോ അതൊക്കെയായിരുന്നു ഐ തിങ്ക് അതായിരുന്നു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇൻ ടെക്. ഓ യെസ്, രണ്ടാമത്തെ ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇൻ ടെക് വാസ് RTX 4090. നമ്മുടെ മൈനിങ് സമയത്ത് ഓർമ്മ ഉണ്ടോ, കാർഡ് ഭയങ്കര പെട്ടെന്ന് വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഡബിൾ റേറ്റ് ട്രിപ്പിൾ റേറ്റിനൊക്കെ. അതേപോലെയാണ് ഇപ്പോൾ RTX 4090. 4090 എന്ന് പറഞ്ഞ കാർഡ് ഒറ്റയടത്തും കിട്ടാനില്ല. ഇന്ത്യയിൽ തന്നെ നോക്കിയാലും ഭയങ്കര ലിമിറ്റഡ് ക്വാണ്ടിറ്റീസാണ്, അല്ലെങ്കിൽ ഡബിൾ പ്രൈസിനൊക്കെ. എനിക്ക് തോന്നുന്നു കാർഡ് ലോഞ്ച് ആയതൊരു 1,65,000 ആയിരുന്നു, ഇപ്പോൾ 2.5 lakhs. വീണ്ടും നമ്മൾ 3090 എവിടെ വെച്ച് വിറ്റുകൊണ്ടിരുന്നോ അവിടെ വെച്ചാണ് ഇപ്പോൾ 4090 വിൽക്കുന്നത്. സോ തിങ്സ് ആർ റിയലി എക്സ്പെൻസീവ്. സോ അതാണ് ഐ തിങ്ക് വൺ ഓഫ് ദി ബിഗ് ന്യൂസ് ഇപ്രാവശ്യത്തെ, ദാറ്റ് 4090 പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടി. എവ്രി വൺ ഇസ് ബൈങ് 4090. അല്ലെങ്കിൽ 4090 എന്തിനാ ആൾക്കാർ ഇത്രയും വാങ്ങുന്നതെന്ന് വെച്ചാൽ 4090 ഇസ് വെരി യൂസ്ഫുൾ. നിങ്ങൾക്ക് മെഷീൻ ലേണിങ്ങും മെഷീൻ ലേണിങ്ങും AI അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യാനും ഒക്കെ ഒത്തിരി ആൾക്കാർക്ക് 4090 യൂസ്ഫുൾ ആണ്. സോ ചൈനയിലെ ഫസ്റ്റ് അമേരിക്ക ചൈനയിലേക്ക് 4090 ഇമ്പോർട്ട് ചെയ്യുന്ന തൽക്കാലം ബാൻ ചെയ്തേക്കുവാണ്. അപ്പാരൻ്റ്ലി 4090 ചൈനയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല. കാര്യം അവർക്ക് എന്തോ ചെറിയ പേടിയാണ്, ഇനി ചൈനക്കാർ ഈ 4090 എല്ലാം കൂടി ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ കാർഡ്സ് വെച്ച് എന്തെങ്കിലും AI പവർ ഹൗസ് ഫാം ഉണ്ടാക്കി AI വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ പേടി. കാരണം ഒഫീഷ്യലി ചൈനയിലേക്കുള്ള 4090 ഇമ്പോർട്ട്സ് അമേരിക്ക ബാൻ ചെയ്തു. ഐ തിങ്ക് അതുകൊണ്ടാണ് തോന്നുന്നത് ഇന്ത്യയിലും മിക്ക 4090s സോൾഡ് ഔട്ട്. കാര്യം എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഓടി വന്ന് 4090 വാങ്ങാം. ക്രേസി ടൈംസ്. സോ യാ, അതുകൊണ്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന പറയുമ്പോൾ 4090 ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഹീറ്റ്സിങ്ക് മാറ്റി, ചെറിയ ഹീറ്റ്സിങ് വെച്ച് ഒരു ഫാമിനകത്ത് അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് മെഷീൻ ലേണിങ്ങിനും കാര്യത്തിനൊക്കെ ഉപയോഗിക്കായിരുന്നു. സോ അതായിരുന്നു ഐ തിങ്ക് ബിഗ്ഗസ്റ്റ് ന്യൂസ്. 4090 ആ സെല്ലിംഗ് ഔട്ട് ഫാസ്റ്റ്. 4090 കിട്ടാതെ അവസാനം ഇത് ഈ 4090 കിട്ടാത്തത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത് മത്സാരമുള്ള AMD ആണ്. സോ AMD ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും 4090 കിട്ടുന്നില്ല. സോ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ കാർഡാണ് RX 7900 XTX എന്ന് പറഞ്ഞ കാർഡ് 4090 കമ്പീറ്റ് ചെയ്യുന്നത്. സോ ഇവൻ അതും സോൾഡ് ഔട്ട് ആണ്. സോ അങ്ങനെ 4090 ഏറ്റവും ഹയസ്റ്റ് ഇൻ കാർഡ്സിന് ഭയങ്കര മാർക്കറ്റുള്ള ഒരു സമയമാണ് ഇപ്പോൾ. വേർ എവ്രി വൺ ഇസ് ബൈ എക്സ്പെൻസീവ് കാർഡ്സ് ഗൈസ്. സോ അതായിരുന്നു വൺ ഓഫ് ദ ബിഗ് ന്യൂസ്. പിക്സൽ ഫോസ് ബ്രോ അതാണ് മെയിൻ. എനിക്ക് ആ യൂട്യൂബ് പേരായിട്ട് മനസ്സിലായില്ല, പക്ഷേ എന്തായാലും പിക്സൽ ഫോസ് ബ്രോ നിങ്ങളെന്നെ സ്ട്രീമിൽ ആദ്യം ജോയിൻ ചെയ്തത്. സോ വാട്സപ്പ് യെസ്. ഓൾസോ ഗൈസ് ഈ പുതിയ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഒന്ന് വീഡിയോ വൈബ് ആയിക്കോണ്ടെന്ന് വെച്ചിട്ട്. സോ ഈ ഡിസംബർ വാസ് നമ്മുടെ വീട്ടുകാരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നുകൊണ്ട് അവർക്ക് ഒരു പുതിയ TV ഗിഫ്റ്റ് ചെയ്തപ്പോൾ പഴയ TV ഞാൻ എടുത്തു. കഴിഞ്ഞ TV കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. ഡെപ്ത് ഓഫ് ഫീൽഡ് ഒക്കെയാണ്, സിനിമാറ്റിക് ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ സൈഡിൽ കുറച്ച് ലൈൻസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇറ്റ്സ് പ്രീ ഗുഡ്. സോ ഈ TV സെറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ച് ഒരു വീഡിയോ കോളായിട്ട് ഉപയോഗിക്കാന്ന്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നൈസായിട്ട് ഇങ്ങനെ വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഐ തിങ്ക് ലുക്സ് ഗുഡ്. നമ്മുടെ ഫുള്ള് ഒരു ബ്ലൂഷ് ലൈറ്റ് തീമിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇതാണ് ഇസ് മൈ PC വിച്ച് ലൈക്ക് ഓൾവേസ് മേ ബി മൈനിങ് കണ്ടോ കുറച്ച് മൈനിങ് നടക്കുന്നുണ്ട് അവിടെ. യെസ്. സോ ഫോർ തൗസൻഡ് സീരീസ് TI ആൻഡ് സൂപ്പർ കാർഡ്സ്. ബ്രോ, 4000 സീരീസിൻ്റെ TI സൂപ്പർ കാർഡ്സും ആർ ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് ലോഞ്ച്. ഓക്കെ. സോ 4000 സീരീസിൻ്റെ TI സൂപ്പർ കാർഡ്സും സ്പെഷ്യലി അടുത്ത് തന്നെ വരുന്നുണ്ട്. ഐ തിങ്ക് ആ റിഫ്രഷ് പെട്ടെന്ന് തന്നെ എത്തും. കാര്യം സി ചൈന മാർക്കറ്റിലേക്ക് കാർഡ്സ് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തെന്നാലും NVIDIA knows it's a big market. സോ അവരെന്തെന്നാലും ആ മാർക്കറ്റിനെ ചുമ്മാ ഒന്നും വിട്ടുകൊടുക്കത്തില്ല. ഐ മീൻ യെസ്, കമ്പനി റൂളൊക്കെ ചെയ്തു സത്യമാണ്, പക്ഷേ എന്നാലും വെയിറ്റ് വൺ സെക്കൻഡ് പോയി. ഓക്കെ, ഇതിന് ഹൈറ്റ് റോസ്റ്റർ പൊക്കം. ഓക്കെ, സോ റൂൾ അപ്പോൾ അവർ ഒന്ന് ചൈനയ്ക്ക് വേണ്ടി 4090D അല്ലെങ്കിൽ ഡ്രാഗൺ എഡിഷൻ എന്നൊരു കാർഡ് ലോഞ്ച് ചെയ്യുന്നു റൂമേഴ്സ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലി 4070 TI 4070 TI സൂപ്പറും ബാക്കി ഉള്ള കാർഡ്സിൻ്റെ സൂപ്പർ വേരിയൻസ് വരുന്നുണ്ട്. പിന്നെ വേറൊരു ന്യൂസ് കേൾക്കുന്ന പറയുമ്പോൾ NVIDIA 1660 സീരീസ് അല്ലേ, നമ്മുടെ ആ ബജറ്റിന് ആകെ NVIDIA കൊടുക്കേണ്ടതെന്ന ഒരു സീരീസാണ് 1660 സീരീസ്. സോ അതിനെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് പ്രോബ്ലി ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന 4050 എന്നായിരിക്കും. ആൻഡ് ഇറ്റ്സ് റൂമഡ് 4050 ഒരു 8GB കാർഡായിരിക്കും എന്ന് കേൾക്കുന്നു. സോ ബജറ്റ് സെഗ്മെൻറ്റിന് വേണ്ടി 4050 പിന്നെ 4060 അങ്ങനെ ആയിരിക്കും ആ സെറ്റ് പോകുന്നത്.
ആൻഡ് ഐ തിങ്ക് പണ്ട് 1080 എൻവിഡിക്ക് പറ്റിയ പോലെ ഒരു കാർഡാണ് 3060. ഓക്കെ, 3060 ആൾക്കാർ കുറേ കുറ്റം പറഞ്ഞാലും ഇപ്പോഴും ഐ തിങ്ക് ബജറ്റിൽ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കും ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ഭയങ്കര നൈസ് ഓപ്ഷനാണ് 3060 12 GB. അവർ 3060 8 GB ഇറക്കാൻ നോക്കി, എത്ര അങ്ങോട്ട് ക്ലിക്കായാലും, പക്ഷേ 3060 12 GB സ്റ്റിൽ സ്റ്റാൻഡ്സ് ഒരു ഭയങ്കര കമ്പാലിംഗ് കാർഡായിട്ട് ഫോർ പീപ്പിൾ, വിച്ച് ഇസ് ഗ്രേറ്റ്. സോ അങ്ങനെ ആൻഡ് സോ ഇതിൻ്റെ സൂപ്പർ കാർഡ്സ് വരുമ്പോഴും പ്രോബ്ലി യുനോ ഇപ്പം മാർക്കറ്റ് ഇസ് നോട്ട് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമില്ല. ഐ മീൻ ഏറ്റവും ഹയസ്റ്റ് 4090 വെച്ചാൽ ബാക്കി കാർഡ്സൊക്കെ മാർക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമില്ല. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗോയിങ്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഈ അടുത്ത സൂപ്പർ കാർഡ്സ് വരുമ്പോഴും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. ഓൾസോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എൻവിഡിയ എന്തായാലും ഇപ്പം എൻവിഡിയ ഓണസ്റ്റ്ലി ഗെയിമേഴ്സിനെ പറ്റി ഒത്തിരി കെയർ ചെയ്യുന്ന ഒരു കമ്പനിയല്ല. അവർക്ക് ഇപ്പോൾ ഗെയിമേഴ്സ് കാർഡ് വാങ്ങിച്ചില്ലെങ്കിലും AI ആൾക്കാർ കാർഡ് വാങ്ങുന്നറിയാം. അതുകൊണ്ട് തന്നെ ഐ മീൻ റിലീസിങ് അലോട്ട് കാർഡ്സ്, പക്ഷേ എന്നാലും മാർക്കറ്റ് എങ്ങനെ പോകുന്നതെന്ന് അറിയാം. ഓക്കെ, പേഴ്സണൽ ഫേവറേറ്റ് നരേൻ ബ്രോ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗെയിം എന്താ ബ്രോ? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗെയിം ഇവിടെ ആരും കളിക്കാത്ത മാജിക് ദി ഗ്യാതറിംഗ് എന്നൊരു ഗെയിമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഞാൻ മാത്രം കളിക്കുന്നുള്ളത്. അതൊരു ട്രേഡിംഗ് കാർഡ് ഗെയിമാണ്. ലൈക്ക് ഇറ്റ്സ് സ്ട്രാറ്റജിയൊക്കെ വെച്ച് നമ്മൾ, നിങ്ങൾക്കറിയാം, നിങ്ങൾ കൊച്ചിലേ പണ്ട് പൊക്കമോൺ കാർഡ്സൊക്കെ കളിച്ച് കളിച്ചിട്ടുണ്ടോ? മറ്റേ എനർജി കാർഡ്സും അറ്റാക്സും ഒക്കെ ചെയ്യുന്ന പോലെ അതേപോലെ ഒരു നൈസ് ഗെയിമാണ് മാജിക് ദി ഗ്യാതറിംഗ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്റ്റീമിലുണ്ട് MTG അല്ലെങ്കിൽ മാജിക് ദി ഗ്യാതറിംഗ്. സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ പഠിച്ചു തുടങ്ങിയാൽ ഇറ്റ്സ് അമേസിംഗ്. ഓക്കെ, ഭയങ്കര കുറേ കോമ്പോസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഗൈസ്, ഇന്ന് സ്ട്രീം, ഓക്കെ, ഇന്ന് ലൈവ് വന്ന സമയത്ത് എൻ്റെ ആക്ച്വൽ പ്ലാൻ ഇങ്ങനെ ലൈവ് വരാനല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഈ PC ലൈവ് വരാന്ന്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് വെബ്കാം കാണുന്നില്ല. ഞാൻ വിചാരിച്ചു PC ബിൽഡിംഗ് സിമുലേറ്റർ കേട്ടിട്ട് നിങ്ങൾ കുറച്ച് PC ബ്രോ ഈ സ്പെക്കിൽ എന്ത് PC ബിൽഡ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ PC ഇങ്ങനെ PC ബിൽഡിംഗ് സിം വെച്ചിട്ട് ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം ആൻഡ് ദെൻ വിൽ ടോക്ക് ടെക് ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെയായിരുന്നു പ്ലാൻ, ബട്ട് അത്ഭുതമൊന്നും പറയട്ടെ, എപ്പോഴും ആവശ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റും. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തായിരുന്നു എൻ്റെ വെബ്കാം പെട്ടെന്ന് കാണാതെ, അതുകൊണ്ട് വി ആർ ബാക്ക് ടു ദ മാക്. എന്ത് പണിയെടുത്താലും എനിക്കൊന്നും ഈ മാക്കിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ട്. സോ എന്ത് വെക്കാം ബ്രോ, ഓൾവേസ് കീപ് കമ്മിങ് ബാക്ക് ടു ദ മാക്. അതെ, പക്ഷേ എന്തെങ്കിലും ഒരു സ്ട്രീം എനിക്ക് ഇതിൽ നിന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് സം ഡേ. യെസ്, പിക്സൽ ഫോഴ്സ് ബ്രോ, ബ്രോയുടെ പേര് ടെക്സോസ് അല്ലായിരുന്നോ? അത് പിക്സൽ ഫോഴ്സ് ആക്കിയോ? വെൽ ഡൺ ഡീമൻ ബ്രോ, അമേസിംഗ് അമേസിംഗ്. റീസൽ ബാർസ് ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് പറയുമോ? ഗെയിമിങ്ങിനെ എത്ര ബ്രോ റീബാർ സപ്പോർട്ട് നമുക്ക്? ബ്രോ റീബാർ സപ്പോർട്ട് ആക്ച്വലി നമുക്ക് ക്വൈറ്റ് യൂസ്ഫുൾ ആണ്, എസ്പെഷ്യലി നിങ്ങൾ ഹയറൻ കാർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ റീബാർ സപ്പോർട്ട് എപ്പോഴും എനേബിൾ ചെയ്തിട്ടേക്ക ബയോസിനകത്ത്. സോ അത് റീബാർ സപ്പോർട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഗ്രാഫിക് കാർഡിൻ്റെ മെമ്മറി അലോക്കേഷനും കാര്യങ്ങളും കുറേ കൂടെ പ്രോസസ്സിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫസ്റ്റ്ലി നിങ്ങളുടെ PCനകത്ത് റീബാർ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മിക്ക നിങ്ങളുടെ റൈസൺ 3000 series ആൻഡ് മേളിലേക്കുള്ള മിക്ക പ്രോസസ്സിന് കാണും. അതുണ്ടെങ്കിൽ ആ ബയോസ് അപ്ഡേറ്റ് കൂടെ ചെയ്ത് റീബാർ സപ്പോർട്ട് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്പെഷ്യലി RTX കാർഡ്സ് ഉപയോഗിക്കാനും ഹയർ ബാൻഡ്വിഡ്ത്ത് ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ കൂടുതൽ വീഡിയോ മെമ്മറിയുള്ള കാർഡ്സ് ഉപയോഗിക്കുമ്പോഴും മച്ച് മോർ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യും. സോ ആ റീബാർ സപ്പോർട്ട് എപ്പോഴും യൂസ് ചെയ്യുക. ബ്രോ 90K ആണെങ്കിൽ ബ്രോന് ഉള്ളി എന്താ നോക്കുന്നത്? CPU മാത്രമാണോ അതോ ഫുൾ സെറ്റപ്പാണോ? കാര്യം CPU മാത്രമാണെങ്കിൽ 90K ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് വുഡ് ബി എല്ലാം എല്ലാം ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, 90K പോകുമ്പോൾ ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ റൈസൻ്റെ 5000 series നിൽക്കേണ്ട, 7000 series നിങ്ങൾക്ക് അപ്ഗ്രേഡബിലിറ്റി വേണം, ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കണം, അങ്ങനെ ഒരു സ്പെക്കിൽ വേണം 90K ബിൽഡ് ചെയ്യാൻ. സോ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന റൈസിന് ഇപ്പോൾ Ryzen 5 7600X. ഓക്കെ, സോ അടിപൊളി സ്പീഡ് പ്രോസസ്സറാണ്, നിങ്ങൾക്ക് 4K എഡിറ്റിങ്ങിനും റെൻഡറിങ്ങിനും ഒക്കെ റെഡിയുള്ള പ്രോസസ്സറാണ്. 16 GB ഓഫ് DDR5 RAM. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, DDR5 കുറച്ച് വില കൂടുതലാണ്, പക്ഷേ എടുത്തു. പിന്നെ B650 മദർ ബോർഡ്, വേണമെങ്കിൽ വൈഫൈ ഉള്ള വേരിയൻറ്റ്, ഒരു 1 TB NVMe SSD, ഒരു RTX 4060 വുഡ്സ് പിന്നെ ഒരു 4060 കാർഡ്, പിന്നെ ഒരു 650W പവർ സപ്ലൈ, ഒരു ഗെയിമിംഗ് കേസും എല്ലാം കൂടെ ആ ഒരു ഐ തിങ്ക് ക്ലോസ് ഒരു 90, പിന്നെ ഒരു കസ്റ്റം കൂളർ, ഒരു നല്ലൊരു കൂളർ, ഒരു ഡീപ് കൂളിൻ്റെ AG 400+ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് നല്ല ഹെവി ആയുള്ളൊരു കൂളർ. ഇതാകുമ്പോഴത്തേക്ക് ഒന്ന് നമ്മൾ ലേറ്റസ്റ്റ് ജനിലേക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. സോ അടുത്ത ഒരു 2 to 3 years കഴിഞ്ഞ് അപ്ഗ്രേഡ്സ് എല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. രണ്ടാമത് ഇതിൽ സുഖമായിട്ട് 4K എഡിറ്റ്സും VFX വർക്കും എല്ലാം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. ചിലവർക്ക് ചിലപ്പോൾ Ryzen 5 നിൽക്കുമ്പോൾ വിചാരിക്കും Ryzen 5 മതിയോ ബ്രോ, Ryzen 7 പോകണ്ടേന്ന്. പക്ഷേ കറണ്ട് Ryzen 7000 series Ryzen 5 7600 ഭയങ്കര കേപ്പബിൾ പ്രോസറാണ്. യെസ് പ്രൈസിയാണ് കുറച്ച്, പുതിയ 7000 series എല്ലാം കുറച്ച് പ്രൈസിയാണ്, പക്ഷേ പെർഫോമൻസും അത്ര അടിപൊളിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 3 to 5 years ബ്രോ യു വിൽ ബി സെറ്റ് അങ്ങനെ പോകുകയാണെങ്കിൽ. റോമൻ ബ്രോ, വാട്സ്ആപ്പ് വാട്സ്ആപ്പ്, വെൽക്കം ടു ദ സ്ട്രീം, എന്തൊക്കെയുണ്ട് മാൻ, വാട്സ്ആപ്പ്. 980 ബ്രോ ഓൾസോ ബ്രോ,
ബ്രോ ഒരു 2 TB ആസ് 980 പ്രോ ബ്രോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇഫ് യു ഗോയിങ് ഫോർ 980 പ്രോ ഐ ടെൽ യു കുറച്ച് പ്രൈസ് ഡിഫറൻസ് ഉള്ളൂ, ഗോ ഫോർ 990. കാരണം എനിക്ക് തോന്നുന്നു ഒരു 1000-2000 rupees ഡിഫറൻസ് ഉള്ളൂ 990. അങ്ങനെ ജസ്റ്റ് കെറ്റ് 990. ആൻഡ് ഇഫ് ആൻ HP ഒമൻ ലാപ്ടോപ്പ് ഐ 970 ലാപ്ടോപ്പ് ഷുഡ് ഐ ഗോ ഫോർ സാംസങ് 980? ബ്രോ എന്ത് വന്നാലും ഒരു 970 അല്ലെങ്കിൽ 980 യുവർ എന്തായാലും ബ്രോ പുതിയ ലാപ്ടോപ്പ് എടുത്തു എൻവിഎംഎസിലുണ്ട്. 980 പ്രോ വാങ്ങുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. 980 പ്രോ ആണ് വാങ്ങുകയാണെങ്കിൽ പിന്നെ ജസ്റ്റ് കേട്ട 990, കുറച്ച് പ്രൈസ് ഡിഫറൻസ് ഉള്ളൂ. ഐ തിങ്ക് ഭയങ്കര സിമിലർ ആണ് രണ്ടിൻ്റെയും പ്രൈസ്. സോ അങ്ങനെയുള്ള കേസ് ജസ്റ്റ് കേട്ട 990 പ്രോ മച്ച് ഫാസ്റ്റർ ആയിരിക്കും. 980 പ്രോനേക്കാളും സ്പീഡ് റീറൈറ്റ് സ്പീഡ്സ് കുറച്ചുകൂടെ കൂടുതലാണ്, സ്റ്റേബിളാണ്. സോ കേട്ട 990 പ്രോ എന്തായാലും 980 പ്രോ 2 TB വാങ്ങുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ കോസ്റ്റ് യു സംതിങ് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 12K അടുത്ത് ബജറ്റ് വരും. സോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കേട്ട 990 ഫുൾ പവർ. ഓൾസോ എസ് ഡിയുടെ പ്രൈസസ് കുറച്ച് കോമഡിയാണ്. എസ് ഡിയുടെ പ്രൈസസ് ഇടയ്ക്ക് ഭയങ്കരമായിട്ടാണ്, പിന്നെ ഒന്ന് ചെറുതായിട്ട് പൊങ്ങി, ഇപ്പോൾ വീണ്ടും സ്റ്റേബിളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് എസ് ഡിയുടെ പ്രൈസസ് ഭയങ്കര കുറവായിരുന്നു, ആൻഡ് ദെൻ ഇപ്പം വീണ്ടും ചെറുതായിട്ടൊന്ന് സ്പൈക്ക് ആയിട്ടുണ്ട്. സോ വാച്ച് ഔട്ട് ഫോർ ദാറ്റ് മാർക്കറ്റ്. കാര്യം മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ പോവാണ്. ബ്രോ 1270K+690 റീബാർ സപ്പോർട്ട് ഉണ്ടാവും ബ്രോ? യെസ്, റീബാർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ ഞാൻ പറഞ്ഞേ നമ്മുടെ ആ 3600C ജനറേഷൻ തൊട്ടുള്ള, അതായത് കൈൻഡ് ഓഫ് ഒരു 11th gen ഇന്റൽ തൊട്ടുള്ള മേളിലേക്കുള്ള എല്ലാ റീബാർ സപ്പോർട്ട് വരും. ജസ്റ്റ് ലേറ്റസ്റ്റ് ബയോസിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ റീബാർ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഓൾസോ ബോയ്സ്, നിങ്ങൾ ലേറ്റസ്റ്റ് ജനറേഷൻ റൈസനെ ബിൽഡ് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ലേറ്റസ്റ്റ് ജനറേഷൻ റൈസനിൽ പൊട്ടിക്കൊന്ന് റാം എറേഴ്സ് കൂടുതലായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി കാര്യം പുതിയ റാംസ് എല്ലാം ഭയങ്കര സ്പീഡ് കൂടുതലാണ്. ഓക്കെ, നമ്മളെ പുതിയ റാംസ് എല്ലാം 6000 MHz 6200 5600 ഒക്കെ സ്പീഡ്സുള്ള റാം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇൻസ്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. എപ്പോൾ കമ്പനീസ് അതിനെ ഫുള്ളി ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും കുറച്ചൊക്കെ സ്പീഡ് ഇങ്ങനെ ഇങ്ങനെ സ്റ്റെബിലിറ്റി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുതിയ ജനറേഷൻ, അത് ഇന്റലിലായാലും MB-യിലായാലും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, രണ്ടിലും നോട്ടീസ് ഉണ്ട്. ചില സമയത്തൊക്കെ ഗെയിം കളിക്കുമ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് ഇറന്നു പോകുന്ന റീബൂട്ട് വരും. സോ DDR5 പ്ലാറ്റ്ഫോം പുതിയതായതുകൊണ്ടാണ് ആ എറേഴ്സ് വരുന്നത്. പക്ഷേ ഇൻ ഡ്യൂ ടൈം കമ്പനീസ് വിൽ സോർട്ട് ഔട്ട്, അതിൻ്റെ കാര്യം അവർ ഫിഗർ ഔട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് തരും. പക്ഷേ ഫോർ നൗ ജസ്റ്റ് നോ കുറച്ചൊക്കെ മെമ്മറി എറേഴ്സ് ഉണ്ട്. ഇറ്റ് ഇസ് എ ട്രൂത്ത്. സോ വി ഹാവ് ടു യു നോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹാപ്പൻസ്. അങ്ങനെ വെരി വെൽക്കം ബ്രോ, വെരി വെൽക്കം. പിന്നെ ബ്രോ പോയ്സ്, ഞാൻ ഇതിനകത്ത് എവിടെയാണ് ഒരു എനിക്ക് ലൈക്ക് മൂവിങ് ഫോർവേഡ്. സോ നെക്സ്റ്റ് ഇയറിലേക്ക് ഐ ഹാഡ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നു, ഓക്കെ, നിങ്ങൾക്കൊരു PC വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്ന പ്രൈസ് പോയിൻ്റ് എത്രയാണ്? ലൈക്ക് ഹൗ മച്ച് വുഡ് യു സ്പെൻഡ് ഓൺ എ PC? നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഗെയിമിംഗ് PC ഇറക്കണം, അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് PC എടുക്കണം, അല്ലെങ്കിൽ വേണ്ട ഗെയിമിങ്ങും എഡിറ്റിംഗും സ്ട്രീമിംഗും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. കാര്യം ഐ തിങ്ക് ഇപ്പോൾ ഒത്തിരി പേർക്ക് ആഗ്രഹമാണ് സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങാൻ, ഗെയിമേഴ്സ് ആവാനും ഒക്കെ. സോ നിങ്ങളൊരു ഗെയിമിംഗ് സ്ട്രീമിംഗ് എഡിറ്റിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കമ്പലിംഗ് ആയി തോന്നുന്ന ബജറ്റ് എത്രയാണ്? ഇസ് ഇറ്റ് ഫ്രം 50,000-60,000, 60-70, 70-80, ഓർ 1 lakh ആൻഡ് അബവ്? ഏത് ബജറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നില്ല മീനോ? ബിക്കോസ് എനിക്ക് ഇതൊരു ട്രിവ്യ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫോളോവേഴ്സിന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബജറ്റ്? നിങ്ങൾ എത്ര ബജറ്റിലാണ് നിങ്ങൾക്ക് PC ബിൽഡ് ചെയ്യാൻ താല്പര്യം? അഖിൽ ബ്രോ വാട്സ്ആപ്പ് വാട്സ്ആപ്പ്. ഓക്കെ, വെരി വെൽക്കം ബ്രോ, വെരി വെൽക്കം. ആൻഡ് ഗെസ് ഓസ് ഗെസ് ബോയ്സ്, അപ്പോൾ എത്ര ബജറ്റിലാണ് നിങ്ങൾക്ക് ജസ്റ്റ് ലെറ്റ് മീ നോ. നിങ്ങൾക്ക് എത്ര പ്രൈസ് പോയിന്റിലാണ് കാരണം ഒരു PC ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ തോന്നുന്നത്, ലെറ്റ് മീ നോ. കാര്യം അത് ബേസ് ചെയ്ത് ഐ വോണ്ട് ടു ടെൽ യു സം കുറച്ച് നൈസ് സ്പെക്സ്. ഈ പ്രൈസിലാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ വാട്ട് ആർ ദ ബെസ്റ്റ് സ്പെക്സ് വി കൻ ബിൽഡ് എന്ന്. സോ വൺ സെക്കൻഡ് ബോയ്സ്, ബി റൈറ്റ് ബാക്ക്. Okay, we're back. 60-70, 80-1 lakh pixel bro, demon bro, not full posh ayde oru 1 lakh kittunnade. 60-70 lakh, yes. അവിടെ അല്ല, ഐ വെയിറ്റ് ഫോർ എ ഫ്യൂ മന്ത്സ്. ഇതിൻ്റെ ഒരു പ്രോബ്ലി ഞാൻ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് വീണ്ടും യൂട്യൂബിലേക്ക് തിരിച്ചു പോകണം. സോ ഇതൊക്കെ നെക്സ്റ്റ് സ്ട്രീമിൽ ചെയ്യാം. കാര്യം ഈ സ്ട്രീമിൽ എല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് OBSൻ്റെ ആ സീൻ വർക്കൗട്ട് തരുന്നത്. സോ ഇത് നമ്മുടെ ടെമ്പററി എൻഡ് ഓഫ് ദി ഇയർ ഫുൾ സ്ക്രീൻ ആണ്.
ബ്രോ ഐ ഫൈവ് 13 4 ഉണ്ട്. അപ്പോൾ അഡിക്സ് വിത്ത് അഡിക്സ് 4060 ഓർ റൈസൺ 7. ബ്രോ റൈസൺ 7 1 lakh ബജറ്റിനകത്ത് നിൽക്കുകയാണെങ്കിൽ റൈസൺ 7 5200X എടുക്കേണ്ട കാര്യം. 1 lakh ബജറ്റ് ഇപ്പം നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റൈസൺ 5 7600X എടുത്താൽ മതി. അതും 4060 കൂടെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു 92,000 അകത്ത് നിൽക്കും. ഇനി റൈസൺ 7 5200X എടുത്ത് കാര്യമില്ല, കാര്യം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പതുക്കെ AMD M5 വന്നില്ലേ. ഇപ്പം നമ്മൾ 1 lakh എന്ന് പറയുമ്പം അത്യാവശ്യം ഡീസൻ്റ് ഒരു ബജറ്റാണ്. അത്രയും പൈസ മുടക്കുമ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോം പോകുമ്പം അതിന് എക്സ്പാൻഡബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. നമ്മളിപ്പോൾ ഒരു PC എടുത്ത് കഴിഞ്ഞാൽ 2 years കഴിയുമ്പോഴേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം, നമുക്ക് പുതിയ പ്രോസസർ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റണം. സോ ഇപ്പം നമ്മളൊരു 1 lakh സ്പെൻഡ് ചെയ്ത് ഒരു 2 years കഴിഞ്ഞിട്ട് വീണ്ടും ഫുൾ മാറ്റം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാ മേക്ക് സെൻസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ 1 lakh സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 5800X എടുക്കേണ്ട, ഗോ ഫോർ 7600X അവിടെ. കാരണം 5800X ബൂസ്റ്റ് ഫ്രീക്വൻസീസ് എല്ലാം 7600X നല്ല പോലെ ഉണ്ട്. റൈസൺ 5 ആണ്, യെസ് 6 core ആണ്, പക്ഷേ എന്നാലും അതിൻ്റെ ഇൻഡിവിജ്വൽ കോർ സ്പീഡ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോസസർ. അതുകൊണ്ട് ബ്രോ 1 lakh പോകണമെങ്കിൽ സ്പെൻഡ് 92,000 വെച്ചിട്ടാണെങ്കിൽ ബ്രോന് റൈസൺ അഗൈൻ റൈസൺ 5 7600X 4060 വെച്ച് ബിൽഡ് ചെയ്യാം. പിന്നെ 92 ഒരു 8 ഒരു 10,000 സ്പെൻഡ് ചെയ്യാം. അതായത് റഫ്ലി അറൗണ്ട് ഒരു 1 lakh 1000 റേഞ്ചിനകത്ത് 2000 റേഞ്ചിനകത്ത് പോകണമെങ്കിൽ റൈസൺ 7 7700X വെച്ച് ബിൽഡ് ചെയ്യാം. ഓക്കെ, സോ ഐ മീൻ 7700 വെച്ച് ബിൽഡ് ചെയ്യാം. അഗൈൻ അപ്പം 8 core തന്നെ, സോ അതായിരിക്കും ബെറ്റർ. 1 lakh ബജറ്റിൽ പോകുമ്പോൾ എന്തായാലും റൈസൺ 7 5 8 0X എടുക്കണ്ട. ഐ മീൻ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. യാ ഓൾസോ ബോയ്സ്, ഞാൻ ഓൾസോ ആ ബ്രോഡ് കമ്മിറ്റ് അഖിൽ ബ്രോഡ് കമ്മിറ്റ് ഉണ്ടപ്പോഴാണ് ഞാൻ അച്ഛത്. ഓക്കെ, സോ ബിൽഡ് വിത്ത് UPS. ഓക്കെ, നിങ്ങൾക്ക് UPS അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. വുഡ് യു ലൈക്ക് നിങ്ങൾക്ക് ബിൽസിൻ്റെ കൂടെ ആസ് എ ടെക് പ്ലാൻ നമ്മൾ UPS പ്രൊവൈഡ് ചെയ്യുന്ന വുഡ് യു ലൈക്ക് ദാറ്റ്? അതോ നിങ്ങൾക്ക് UPS ഡോണ്ട് കെയർ അബൌട്ട് UPS? എങ്ങനെയാണ്, വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ UPS ഗൈസ്? ഐ റിയലി വോണ്ട് നോ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് UPS PC കൂടെ കിട്ടിയാൽ അത്ര സന്തോഷമാണോ? അതോ UPS സെപ്പറേറ്റ് എടുക്കുന്നതാണോ? ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് UPS ടു യു? കാര്യം ചെയ് ഞാൻ എപ്പോഴും ഈ ഇടയ്ക്കൊക്കെയായിട്ട് ഞാൻ UPS അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്ത കാര്യം, യെസ് അഗൈൻ കമ്പ്യൂട്ടർ അത് മൂവിങ് പാർട്സ് ഇല്ല, മെക്കാനിക്കൽ പാർട്സ് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി മൂവിങ് പാർട്സ്, പണ്ടത്തെ ഹാർഡ് ഡിസ്കോ ഇല്ലാത്തതുകൊണ്ട് PC ഓഫ് ആയാലൊന്നും പറ്റില്ല. ആൻഡ് ഓൾസോ നമ്മുടെ ഓഫീസിനകത്ത് വെച്ചിരുന്ന ഒറ്റ PC UPS വെച്ചിട്ടില്ല. പക്ഷേ ഐ ഹവ് നോട്ടീസ് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുടെ വീടിനകത്ത് ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് ആൾക്കാരുടെ വീട്ടിലുണ്ട്. ഇടയ്ക്ക് പവർ ഫ്ലക്ച്വേഷൻസും എർത്തിങ് ഇഷ്യൂസും ഒക്കെ ഉണ്ട്. എർത്തിങ് ഇഷ്യൂസ്, ഓക്കെ റിമെമ്പർ, ഓക്കെ എർത്തിങ് ഇഷ്യൂസ് ഒരിക്കലും UPS സോൾവ് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ എർത്തിങ് ഉണ്ടെങ്കിൽ UPS കൂടെയും എർത്ത് വരും, PC കംപ്ലീറ്റ് ആവും. സോ എർത്തിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ UPS സോൾവ് ചെയ്താൽ ഇലക്ട്രീഷനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കമ്പ്യൂട്ടറിൻ്റെ ബോഡി തൊടുമ്പോൾ ഷോക്ക് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബോഡി തൊടുമ്പോൾ കൈത്തെറുന്നാവുന്നുണ്ടെങ്കിൽ യു ഹാവ് എർത്തിങ് പ്രോബ്ലംസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഇലക്ട്രീഷനെ വിളിച്ച് പ്ലീസ് ഗെറ്റ് ദാറ്റ് സോർട്ടഡ്, ബിക്കോസ് യു നീഡ് ടു ഗെറ്റ്. അത് ആ കേസ് മാത്രം നിങ്ങൾ ഒരിക്കലും അത് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കരുത്. എർത്തിങ് ഓവർ ടൈം, വീട്ടിൽ കൊണ്ട് PC ആദ്യം കണക്ട് ചെയ്യുമ്പോൾ എല്ലാം വർക്ക് ചെയ്യും, പക്ഷേ ഓവർ ടൈം നിങ്ങളുടെ കോമ്പണൻസ് കംപ്ലൈൻറ്റ് ആവും, മെയിൻലി നിങ്ങളുടെ മദർ ബോർഡോ അല്ലെങ്കിൽ കാർഡ്സൊക്കെ കംപ്ലൈൻറ്റ് ആവുമെന്ന് കാണും. സോ എർത്തിങ് ഇഷ്യൂ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ അത് ഫിക്സ് ചെയ്യുക. ആൻഡ് സോ ഈ എർത്തിനെ UPS പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലല്ലാതെ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ സർജൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെട്ടെന്ന് വോൾട്ടേജ് കയറി വരുന്ന ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ UPS യൂസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ കറണ്ട് കയറി UPSന് അടിക്കുമ്പോൾ UPS ഡെഡ് ആവും, എന്നിട്ട് ഇത് PC വരത്തുള്ളൂ. സോ PC വേണ്ടി ഇത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി UPSന് പറ്റും. സോ അങ്ങനെ ഒരു ചെറിയ യൂസ് ഉണ്ട് UPS വെച്ചാൽ. അതാണ് സോ ഒന്നീ വീട്ടിൽ എർത്തിങ് എന്നാൽ വീട്ടിൽ എർത്തിങ് കറക്റ്റ് ചെയ്യുന്നതിന് കുറച്ചു ബെറ്റർ. സോ ലോങ് റൺ എവറിത്തിങ് വിൽ ബി സേഫ്. ബ്രോ വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ, ഓക്കെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മണി സ്പെൻഡ് ചെയ്യണോ എന്നുള്ള നല്ല ക്വസ്റ്റ്യൻ. സോ ഇതിനെപ്പറ്റി ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ അങ്ങ് ചെയ്താലെന്ന് വിചാരിച്ചാണ് ഗൈസ്. വേർ യുനോ ഈ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ പൈസ സ്പെൻഡ് ചെയ്യണോ? ഒരു ഓഫീസിൽ വേറൊരു ഓഫീസിൽ ഷോപ്പിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. വിൻഡോസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, വായിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സീരിയസ്ലി ഇറ്റ്സ് വെരി ഈസി. ഞാനൊരു ട്യൂട്ടോറിയൽ സീരീസ് ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ചാണ്, ഫ്രീ ആയിട്ട് നിങ്ങൾ യൂട്യൂബിനകത്ത്. വേർ ഐ ടീച്ച് യു ഹൗ ടു ഇൻസ്റ്റോൾ വിൻഡോസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറുതെ അതിനൊക്കെ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. കാരണം PC സ്ലോ ആണെങ്കിൽ വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയേണ്ടത് ഐ തിങ്ക് ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജിൻ്റെ പാർട്ടാണ്. ഐ തിങ്ക് എല്ലാവർക്കും തന്നിരിക്കണം. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം ഗൂഗിളിൽ പോയിട്ട് വിൻഡോസ് 11 ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വിൻഡോസ് 11, 10 ആണ് വേണ്ടെങ്കിൽ വിൻഡോസ് 10 മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ അഗൈൻ വിൻഡോസ് 10 അല്ലെങ്കിൽ 11 മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ആയി വരും. അതിനകത്ത് ആ ടൂൾ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ആണ്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റെപ്പ് 2, ഒരു പെൻഡ്രൈവ് എടുത്ത് കമ്പ്യൂട്ടറിലേക്ക് പ്ലഗ് ചെയ്യുക. എന്നിട്ട് ഈ ടൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ടൂളിൽ പറയും ഞങ്ങൾ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുകയാണ്, ഓക്കെ അല്ലേ എന്ന്. അപ്പം അത് ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വിൻഡോസ് എങ്ങോട്ട് ഇടണം എന്ന് ചോദിക്കുമ്പോൾ ഈ പെൻഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അവർ പറയും ഈ പെൻഡ്രൈവിലെ ഫയൽസ് എല്ലാം ഞങ്ങൾ ഫോർമാറ്റ് ചെയ്ത് കളയും, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കി തരുന്നത്. വെയിറ്റ് ഫോർ ദാറ്റ് ടു ഗെറ്റ് ഡൺ. ആൻഡ് യെസ്, നിങ്ങൾക്ക് ഒരു വിൻഡോസ് ബൂട്ടബിൾ പെൻഡ്രൈവ് ആയി. ഈ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ പ്ലഗ് ചെയ്യുക, ഇതിൽ നിന്ന് ബൂട്ട് ചെയ്യുക. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാളർ വരും, നിങ്ങൾക്ക് വിൻഡോസ് അത് വെച്ച് ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം.
അഗൈൻ ഇത് ഞാനൊരു വീഡിയോ ഐ ഡെഫിനറ്റ്ലി ഡു വീഡിയോ ഓൺ ദിസ് ബിക്കോസ് ഐ തിങ്ക് ഒത്തിരി പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുന്നത്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അത്ര കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സോ ഓണസ്റ്റ് നിങ്ങൾ കടയിൽ പോയി പൈസ കൊടുത്ത് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇപ്പം സി പി സി സ്ലോ ആകുമ്പോൾ നിങ്ങൾ വേറെ സ്റ്റോറിൽ പോയി പൈസ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ വളരെ ബേസിക് ഈസി ഒരു കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വായിക്കേണ്ടതാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഒട്ടും ബുദ്ധിമുട്ടില്ല. ഐ ടീച്ച് യു ഹൗ ബോയ്സ്, ഐ ടീച്ച് യു ഹൗ. ഓക്കെ, സോ അങ്ങനെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡ്രൈവേഴ്സ് ചെയ്യുന്നതും ഇപ്പോൾ വിൻഡോസ് അപ്ഡേറ്റ് ഭയങ്കര എളുപ്പമൊക്കെ ഉണ്ട്. നിങ്ങൾ വിൻഡോസിനൊന്ന് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടാൽ വിൻഡോസ് അപ്ഡേറ്റ് പോകുമ്പോൾ വേണ്ട ഡിസ്പ്ലേ ഡ്രൈവറും ചിപ്സ് ഡ്രൈവറൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡിൻ്റെ പേര് സ്പേസ് ചിപ്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഡൗൺലോഡ് വരും. ഐ ആൽ ടീച്ച് ടു ദാറ്റ് ടു. സോ ബേസിക്കലി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ അതിന് എക്സ്ട്രാ പേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഇവൻ തിങ്ക് നിങ്ങളൊരു പൊസിഷനിൽ അതിനുവേണ്ടി നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ അഗൈൻ ആം ടെലിങ് യു, നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഇറ്റ് ഇസ് ദാറ്റ് ഈസി. മിസ്റ്റർ അബ്രഹാം ജയൻ, യു വോണ്ട് ബിൽഡ് ഇന്റൽ ഓർ എം ഡി നാവും? നീ എം ഡി എം ഡിയുടെ ചോദിക്കടാ, ഇമെയിൽ എം ഡി. യെസ് ആൻഡ് അഗൈൻ പെർഫെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആൻഡ് യു പി എസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്ത് ബ്രാൻഡ് നിങ്ങൾക്ക് യു പി എസ് പിക്കണമെന്ന് പറഞ്ഞാൽ, സി യു പി എസ് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെയാണ്. ടയർ വൺ, ഓക്കെ, ടോപ്പ് പ്രീമിയം ലിസ്റ്റിൽ എപ്പോഴും എ പി സി ആണ്, ബിക്കോസ് എ പി സി ആണ് വേൾഡ് വൈഡ് ആയിട്ട് അടിപൊളി ബ്രാൻഡ്. പിന്നെ രണ്ടാമത് വി ഹ കേരളത്തിൻ്റെ സ്വന്തം വി ഗാഡ് സോ വെയർ. പിന്നെ പിന്നെ ആ ബജറ്റ് സെഗ്മെൻറ്റിന് വേണ്ടി രണ്ട് മൂന്ന് ബ്രാൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നുണ്ട്, വിച്ച് ഇസ്ട്രോണിക്സ് ഉണ്ട്, ഫിംഗേഴ്സ് ഉണ്ട്, ന്യൂമറിക് ഉണ്ട്, ലാപ്ട്രിക്സ് ഉണ്ട്, ഇങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഇവരൊക്കെ റഫ്ലി സെയിം റേറ്റിനകത്താണ് യു പി എസ് വിൽക്കുന്നത്. ആൻഡ് ഇവരൊക്കെ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ കമ്പലിംഗ് ആകാൻ വേണ്ടി വീട്ടിൽ വന്ന് സർവീസിങ്ങും അങ്ങനെ പല ഓപ്ഷൻ തരുന്നുണ്ട്. ബ്രോ, മാക്കിൻ്റെ ടച്ചേരിയിൽ ഷോക്കാവുന്ന കാര്യം എന്താ പറയുമോ, മാക്കിൻ്റെ ബോഡി ഓൾറെഡി മെറ്റലാണ്. എൻ്റെ മാക്കിനും ഈ സെയിം ഇഷ്യൂ ഉണ്ട്. മാക്കിൻ്റെ ബോഡി മെറ്റലാണ്, നമ്മുടെ മാക്കിൻ്റെ പിൻ എപ്പോഴും ടു പിന്നാണ്. സോ എർത്തിങ് അതിന് എർത്ത് പിന്ന് വരത്തില്ല, അതുകൊണ്ടാണ് ഇത് പ്ലഗ് ചെയ്യുമ്പോൾ ചെറിയ ഷോക്ക് വരുന്ന കാര്യം. മാക്കിന് എർത്തിങ്ങിന് വേറെ വഴിയില്ല, ആപ്പിൾ എപ്പോഴും എർത്തില്ലാത്ത പിൻസാണ് കൊടുക്കുന്നത്. അത് ഇന്ത്യയ്ക്ക് പുറത്ത് കുഴപ്പമില്ല, പക്ഷേ ഇന്ത്യയിൽ ചെറിയ പ്രശ്നമാണ്. ആൻഡ് സെയിം ബ്രോ, യെസ് ഞാൻ ഡെഫിനറ്റ്ലി ട്യൂട്ടോർ ചെയ്യാം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇനോ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഡെഫിനറ്റ്ലി ഉണ്ട്. അതെ ബ്രോ, ഡെഫിനറ്റ്ലി ആ വീഡിയോ ചെയ്യാം. ക്രിസ്മർ ഓഫ് ആൻഡ് ഗിവ് അവേ ഒന്നുമില്ല, ഗിവ് അവേ വരുന്നുണ്ട് ബോയ്സ്. ഗിവ് അവേ ഒക്കെ നമ്മൾ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് വരുന്നുണ്ട് കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ വി ആർ ഓപ്പണിങ് അവർ സെക്കൻഡ് ഓഫീസ് ഇൻ ട്രിവാൻഡ്രം വെരി സൂൺ. ഓക്കെ, നമ്മളൊരു ഓഫീസ് കൂടി ട്രിവാൻഡ്രം ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടൊരു ഗിവ് അവേ കുറച്ച് പോറൊക്കെ ഉടനെ ഉണ്ടാകും. ക്രിസ്മസ് ഓഫേഴ്സ് വിൽ ക്രിസ്മസ് ഓഫറിന് പകരം ഇത്തവണ നമ്മളൊരു ഡ്രോപ്പ് കൂടെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ജിറക്സ് ഡ്രോപ്പ് സി മാസം ഇട്ടു. യു ഗൈസ് ലവ്ഡ് ഇറ്റ്. ഒത്തിരി പേര് എൻക്വയറി ചെയ്തു, ഞാൻ വെബ്സൈറ്റിനകത്ത് ബാക്ക് ഇൻ സ്റ്റോക്ക് റിക്വസ്റ്റ് കാണുന്നുണ്ട്. കുറേ പേര് ബാക്ക് ഇൻ സ്റ്റോക്ക് റിക്വസ്റ്റ് ചെയ്തു എപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്ന്. അപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് കൂടെ ചെയ്യാം ഈ ഇയർത്ത് ചെയ്തതിന്. നമുക്ക് ഒരു ഡ്രോപ്പ് കൂടെ ചെയ്യാം വേർ അഗൈൻ ഒരു നല്ല പി സി ആയിട്ട് വെരി കമ്പലിംഗ് പ്രൈസ്. പക്ഷേ റിമെമ്പർ, ഡ്രോപ്പ്സ് ആകുമ്പോൾ എപ്പോഴും വൺ ഓഫ് വൺ പീസസ് ആയിരിക്കും. ഒറ്റ പി സി ആണെന്നുള്ളൂ, ആ പ്രൈസിനകത്ത് വാങ്ങുന്നതാകെ പി സി കിട്ടും. ഡ്രോപ്സ് വിൽ ഡു വൺ മോർ ഡ്രോപ്പ്. അതെ ബ്രോ, മിസ്റ്റർ അബ്രഹാം ജെ നീ ഇന്നലെയും കൂടെ എന്നെ കണ്ടില്ലടാ. ആൻഡ് ഓക്കെ പ്ലീസ് ബ്രോ, കറൻ്റ്ലി ആർ നെക്സ്റ്റ് ഓഫീസ് വിൽ ഓൾസോ ബി ഇൻ, അപ്പോഴത്തെ നമ്മുടെ കമ്മിങ് ഓഫീസും വിൽ ബി ഇൻ ട്രിവാൻഡ്രം. പക്ഷേ ഐ തിങ്ക് കൊച്ചിനിലേക്ക് നമ്മൾ ഒത്തിരി പി സി ഷിപ്പ് ചെയ്യുന്നുണ്ട് ബ്രോ. നമ്മൾ ഒത്തിരി പി സീസ് കൊച്ചിനിലേക്ക് ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഓൾസോ നമുക്ക് കൊച്ചിനിൽ ഓൾറെഡി സർവീസ് പോയിന്റ് ഉണ്ട്. ഓക്കെ, കെ എസ് ആർ മെയിൻ റോഡിൽ ഓൾറെഡി നമുക്ക് സർവീസ് പോയിന്റ് ഉണ്ട്. സോ ജിറിക്സിന് എന്ത് സർവീസും നിങ്ങൾക്ക് ഡയറക്റ്റ് കൊച്ചിനിൽ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി റെഡി അത് അവൈലബിൾ ആണ്. വി ഹവ് ഐ തിങ്ക് ഓൾസോ ബോയ്സ്, കൊച്ചി അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ അവിടെ വന്ന് ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്വിസാറ്റ് ക്വിസാറ്റ് ഇസ് കൈൻഡ് ലൈക്ക് എന്തെങ്കിലും നമ്മുടെ എനിക്ക് ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഐ തിങ്ക് ക്വിസാറ്റ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് ദെയർ ആൻഡ് വെരി സാഡ്. ലാസ്റ്റ് അവിടെ നടന്ന സീൻ വാസ് വെരി സാഡ്. പക്ഷേ എന്നാലും യൂഷ്വലി ഇവൻറ്റ്സ് ഹോൾഡ് ചെയ്യുമ്പോഴും ഐ തിങ്ക് എനിക്ക് കൊച്ചിലെ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി ആൻഡ് യാ. സോ നമ്മുടെ കൂടെ നിന്ന് ലാസ്റ്റ് ടൈം ഇവൻറ്റിനൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് ഫുൾ രാത്രി 12 മണിവരെയൊക്കെ ഫുൾ പവറോടെ വന്ന് നിന്ന് സെറ്റ് ചെയ്തായിരുന്നു. ഈവൻ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസും എല്ലാം കൊച്ചിനുള്ള. സോ ഇറ്റ് വാസ് ഗുഡ്. സോ കൊച്ചിൻ ഇസ് ലൈക്ക് കൊച്ചിൻ ഇസ് എൻ ഓസം സ്പോട്ട്. എനിക്ക് ബേസിക്കലി ആൾക്കാരുടെ വൈബോട് ഭയങ്കര ഇഷ്ടമാണ്. വെരി വെരി പോസിറ്റീവ് പീപ്പിൾ. ബ്രോ, ന്യൂ ലിയംലി ഫാൻസ്, അതെ ലിയംലിയുടെ പുതിയ ഫാൻസ് വിത്ത് സ്ക്രീൻ കം ബ്രോ. ആൻഡ് ഐ തിങ്ക് ആ ഫാൻ കിറ്റിന് സംതിങ് അറൗണ്ട് എത്രയായിരുന്നു,
$130 എന്തോ ഇവിടെ വരുമ്പോൾ റഫ്ലി $13,000 അങ്ങനെ എന്തോ ഞാൻ കേട്ടത്. ഐ ഹവ് ടു സീ. ഞാൻ ഈ ആ ഫാൻസിനെ പറ്റി ഇപ്പോഴും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടോ. ഓരോ ഫാനിലും ഡിസ്പ്ലേ ഉണ്ട്. സോ നമ്മുടെ പി സി ഇരിക്കുമ്പോഴത്തേക്ക് അത് അടുക്കാലത്തെ മൂന്ന് കൊച്ച് ഡിസ്പ്ലേ ആയിട്ടല്ലേ. നോട്ട് ഷുവർ ഇപ്പോൾ എനിക്ക് ആ മൂന്ന് കൊച്ച് ഡിസ്പ്ലേ ആണോ അതോ ഒരു വലിയ സ്ക്രീൻ ആണോ ഇഷ്ടം. ഇത് ആ ഫാൻ ഇൻ പേഴ്സൺ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ പിന്നെ നമ്മൾ എല്ലായിടത്തും സ്ക്രീൻ വെക്കുന്ന സമയമാണ്. ഹൈറ്റ് എന്നൊരു ക്യാബിനറ്റ് ഉണ്ട്, ഇന്ത്യയിൽ കറൻ്റ് ഇല്ല, പക്ഷേ അതിൻ്റെ കേസും ഭയങ്കര ഭംഗിയാണ്. ഹൈറ്റ് Y60 ഒരു LCD സ്ക്രീനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഓൾസോ ബോയ്സ്, ഞാൻ ഇടയ്ക്കായിട്ട് ഒരു അടിപൊളി പർച്ചേസ് ചെയ്തു, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് വെച്ച് കുറേ കാലമായിട്ട് വിചാരിക്കുന്നു, നടന്നില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രീമിംഗ് കാണിച്ചു തരാം എൻ്റെ ലേറ്റസ്റ്റ് ബെസ്റ്റ് പർച്ചേസ്. ഓക്കെ അശോക്, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ സോ ബോയ്സ്, ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് പർച്ചേസ്, മെറ്റക്വസ്ത്രീ. ഇതിനെ പറ്റി കുറച്ച് ഗെയിമൊക്കെ കളിച്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന് നത്തിങ് ഇസ് ഹാപ്പി. പക്ഷേ ഇത് സ്റ്റിൽ ഫൺ. ഇത് വെച്ച് പ്രോബ്ലി കുറച്ച് വി ആർ കണ്ടൻ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ മെറ്റക്വസ്ത്രീ ഞാനിതിപ്പോൾ വെച്ചാൽ എനിക്ക് കമൻസ് ഒന്നും വായിക്കാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഇത് വെച്ചാലും കമൻസ് വായിക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് ഒരു വളരെ നൈസ് സീത്രു ഉണ്ട്. സോ അത് കാരണം എനിക്ക് യുനോ നിങ്ങളെയും കണ്ട് ഐ കൻ സി എഫ് വേൾഡ് മൊത്തം കണ്ടിട്ട് തന്നെ നമുക്ക് AR പോലും യൂസ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു യൂട്യൂബ് സ്ക്രീൻ, ഇവിടെ വേറെ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് പർച്ചേസ്, മെറ്റക്വസ്ത്രീ. അഗെയിൻ സോ യെസ് പോർ, ഇതിനെപ്പറ്റി ഐ തിങ്ക് ഐ ഡൂ സം വീഡിയോ. നിങ്ങൾക്ക് വി ആർ കണ്ടൻറ്റിനെ പറ്റി താല്പര്യമുണ്ടോ ലമീനോ? കാര്യം വി ആർ എസ് പ്രെഡി ഫോൺ ബോയ്സ്. ഞാനിതിപ്പോൾ ആകെ ഉപയോഗിക്കുന്നത് വി ആർ ചാറ്റ് കളിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുതിയ ആസ്കോട്ട് റാത്ത് എന്ന് പറഞ്ഞൊരു ഗെയിം വന്നായിരുന്നു. സോ അതിൻ്റെ ഫ്രീ വേർഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രീ വേർഷനിൽ അതിൻ്റെ മറ്റേ ഇത് വാങ്ങുമ്പോഴോട് ഫ്രീ ആയിരുന്നു. സോ ഐ ഹവ് ടു ട്രൈ ദാറ്റ്. അത് ഇന്ന് ലോഞ്ചായി. സോ ഐ ഹവ് ടു ട്രൈ ഇൻസ്റ്റോളിംഗ് ദാറ്റ് ആൻഡ് അത് വെച്ച് കളിച്ച് നോക്കണം എങ്ങനെയുണ്ട് Q3. സോ യാ, ഇതാണ് ഞാൻ എനിക്ക് തന്നെ തന്ന ക്രിസ്മസ് ഗിഫ്റ്റ്, Q3. അവരം ബ്രോ, 600 ടഫിൽ ലേറ്റസ്റ്റ് ബയോസ് വന്നില്ലേ? ബൈ വന്നാണല്ലോ ബ്രോ, 600 ടഫിനകത്ത് ലേറ്റസ്റ്റ് ബയോസ്. ബ്രോഡ് ഓൾഡ് ലേറ്റസ്റ്റ് ബയോസ് അല്ലേ കിടക്കുന്നത്? ആണാണ്. ഞാൻ ഫസ്റ്റ് കളിച്ച PC, യെസ് എൻ്റെ പേഴ്സണൽ PC സ്പെക്കും. ഞാൻ ഫസ്റ്റ് കളിച്ച PC സ്പെക്കിൻ്റെ കാരണം ഞാൻ ഫസ്റ്റായിട്ട് കളിക്കുന്ന PC, ആദ്യമായിട്ട് എൻ്റെ പേഴ്സണൽ PC എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ബാക്ക് ഇൻ വേ ബാക്ക് ഇൻ ദ ഡേയ്സ് വീട്ടുകാർ വാങ്ങിച്ച വിപ്രോയുടെ ഒരു PC. നിങ്ങൾക്ക് വിപ്രോ എന്ന് പറഞ്ഞ കമ്പനി അറിയാൻ പ്രതീക്ഷിക്കുന്നു. സോ വിപ്രോയുടെ മറ്റേ ബീച്ച് കളർ വൈറ്റ് കളർ ബോക്സസ് PC ആണ്, വിച്ച് ഹാഡ് ഒരു അടിപൊളി 64 MB ഓഫ് റാം ആൻഡ് വിൻഡോസ് 98 ആൻഡ് ഐ തിങ്ക് 64 MB റാം, വിൻഡോസ് 98, 80 GB ഹാർഡ് ഡ്രൈവ്. എനിക്ക് 80 GB ഹാർഡ് ഡ്രൈവ് ഇപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. കാരണം അതിൻ്റെ കൂടെ ഒരു വിൻഡോസ് റീസെൻറ്റ് ഡിസ്ക് എന്ന് സാധനം കിട്ടായിരുന്നു. PC എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയാൽ ഈ ഡിസ്കം കിട്ടിട്ട് ആ സ്വന്തമായിട്ട് ഹാർഡ് ഡ്രൈവ് ഒക്കെ ഫോർമാറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് PC വർക്കിംഗ് ആക്കി തരും. വിൻഡോസ് റീസെൻറ്റ് ഡിസ്ക് കൊണ്ട് ഉണ്ടായിരുന്നു, വാസ് വെരി ഗുഡ്. ആൻഡ് യെസ്, സോ വിൻഡോസ് 98 എൻ്റെ PC വിൻഡോസ് 98 വെച്ചിട്ടാണ് എൻ്റെ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ആൻഡ് ദെൻ അതേ PCനെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് വീട്ടിൽ പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്ത് വിൻഡോസ് XP ആക്കി. സോ വിൻഡോസ് XP ആയിരുന്നു ഐ തിങ്ക് ഇസ് വോട്ട് ബി മൂവ്. ഞാൻ 98 ഒത്തിരി കാലം ഉപയോഗിച്ചില്ല, XP ആയിരുന്നു ഇത് ബിഗ് തിങ്. വിൻഡോസ് 2000 നമ്മൾ ഒത്തിരി യൂസ് ചെയ്തില്ല, ബിക്കോസ് 2000 വാസ് നോട്ട് വെരി പോപ്പുലർ. പക്ഷേ XP ആയിരുന്നു വാസ് ബിഗ്. ഓക്കെ, എല്ലാവർക്കും XP ആക്കണമെന്നായിരുന്നു. സോ ഞാൻ ആ 64 MB 256 MB റാം, 256 MB റാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോണിനുണ്ട്. മിനിമം 2 GB റാം. ഓക്കെ, 256 MB റാം ആക്കി നമ്മൾ വിൻഡോസ് XP ആക്കി. പിന്നെ ഞാൻ ക്വേക്ക് പോലത്തെ ഗെയിംസും അത് വീക്കോപ്പ് ഒക്കെ കളിക്കായിരുന്നു. ഐ ഡോ നോ ഇഫ് യു റിമെമ്പർ വീക്കോപ്പ്. പണ്ട് മറ്റേ ഓടി വന്ന് ഷൂട്ട് വീക്കോപ്പും ക്വേക്കും പിന്നെ അൺറിയൽ ടൂർണമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ആയിരുന്നു. ആൻഡ് മോഡൽ കോമ്പാറ്റ് ഒക്കെ ആയിരുന്നു ഫസ്റ്റത്തെ PC. പിന്നെ യെസ്, പണ്ട് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഒക്കെ ഉണ്ടാക്കി, വി യൂസ് ടു ഫീൽ വെരി കൂൾ. പിന്നെ പതുക്കെ ടൈം ചേഞ്ച് ടു നമ്മുടെ സ്കൂളിൽ പ്രോജക്ട്സ് ഒക്കെ പതുക്കെ മറ്റേ CDC കൊണ്ടുപോയി എന്ന് മാറി പെൻ ഡ്രൈവ്സിലേക്ക് കൊണ്ടുവന്നു തുടങ്ങി. ആൻഡ് ദെൻ ഫ്രം ദെയർ പിന്നെ ടെക്ക്, ഒരു ടെക്ക് എന്ന് പറഞ്ഞ സംഭവം ഒരു പോക്കായിരുന്നു. സോ മൈ ഫസ്റ്റ് PC വാസ് ദാറ്റ്. ആൻഡ് ഈ PC എൻ്റെ പേഴ്സണൽ PC, ഇത് ഭയങ്കര ഹൈ സ്പെക്കൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ എന്നാലും ഡീസൻറ്റ് സ്പെക്കാണ്. സോ ഇതിനകത്ത് ഇപ്പോൾ കറൻലി ഞാൻ റോക്കിംഗ് ഒരു SOS റോക്ക് സ്ട്രിക്സ് Z370 മദർബോർഡും ഇൻ്റലിൻ്റെ ഒരു ഇതാണ് 8700K എന്ന് പറഞ്ഞ പ്രോസറും ഒരു കുറച്ച് ലിക്വിഡ് കൂളറും ഒരു RTX 3070 Ti ആണ് വെച്ചേക്കുന്നത്. എൻ്റെ 3090 കാർഡ് വീണ്ടും വർക്ക്ഷോപ്പിൽ കയറി എൻ്റെ 3090 കാർഡിൻ്റെ വീണ്ടും ഒക്കെ പമ്പടിച്ചു പോയി. സോ അതുകൊണ്ട് 3090 തൽക്കാലം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 3070 Ti വെച്ചേക്കുവാണ്. 3090 പമ്പ് ഇനി ശരിയാകുമ്പോൾ വീണ്ടും ഇത് 3090 ആവും. സോ 3090 തൽക്കാലം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് 3090 ഐ ഹോപ്പ്
ഈ പി സി താമസിയാതെ ഇവിടുന്ന് പോകും ഗൈസ്. ഈ നമ്മുടെ പുതിയ ഓഫീസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പി സി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു കൊച്ച് പി സി ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഭയങ്കര ഐ ടി എക്സ് ഫോം ഫാക്ടറി, ഒരു കുട്ടി പി സി. ഇറ്റ് ലുക്സ് വെരി നൈസ്. സോ എനിക്ക് പണ്ടേ ഐ ടി എക്സ് പി സി ഭയങ്കര ഇഷ്ടമാണ്. ഐ ടി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ച് ഫോം ഫാക്ടറി, ഭയങ്കര പോർട്ടബിൾ ആയിട്ടിരിക്കും. പക്ഷേ അതൊരു ലിയംലിയുടെ Q58 എന്ന് പറഞ്ഞ കേസാണ്. സോ അതൊരു ഡ്യുവൽ സൈഡഡ് വെയിറ്റ്. നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി. വെയിറ്റ്, ലിയംലി Q58 കാണിച്ചു തരാം പ്ലീസ്. സോ ഓക്കെ വെയിറ്റ്, വൈഫൈ റിലയൻലി Q58. സോ ഇതാണ് ലിയൻലിയുടെ Q58 എന്ന് പറഞ്ഞ കേസ്. അഗെയിൻ ഒരു നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, സോ ഇതാണ് ലിയൻലിയുടെ Q58 എന്ന് പറഞ്ഞ കേസ് പോയിസ്. സോ ഇതുണ്ടോ, ഇത് ഭയങ്കര കോമ്പാക്ട് ആയിട്ട് ഡ്യുവൽ ടോൺ ആണ്. മേൽ ഗ്ലാസ് താഴെ മെഷ്, മറ്റേ സൈഡിലും മേൽ ഗ്ലാസ് താഴെ മെഷ് ടൈപ്പ് സിക്കുള്ള അത്യാവശ്യം നല്ല കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് ആണ് ഈ കേസ്, പക്ഷേ വെരി നൈസ് കേസാണ്. സോ ഇതിനകത്ത് വെച്ച് പി സി ബിൽഡ് ചെയ്യണമായിരുന്നു എൻ്റെ കുറേ കാലത്തെ ആഗ്രഹം. സോ ഇത് ബിൽഡ് ചെയ്തു. അതിൻ്റെ ബാക്കിൽ ഒരു ട്രിപ്പിൾ ഫാൻ 3060 ഒക്കെ വെച്ച് ലുക്കാക്കിയിട്ടുണ്ട്. സോ അത് ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് ഇതെടുത്ത് ഓഫീസിൽ കൊണ്ടുപോകും, നമ്മുടെ ന്യൂ ഓഫീസിൽ കൊണ്ടുപോകും. അതാണ് പ്ലാൻ ഫോർ നൗ, വിൽ സീ. ആൻഡ് ഓൾസോ ഗൈസ്, ഈ പി സി റൂമിൽ നിന്ന് പോകുന്നതോടെ എൻ്റെ ഉറക്കം എനിക്ക് തിരിച്ചിടും. ബിക്കോസ് RGBയുടെ ആയിരുന്നു പണ്ട കേസ്. RGB മാരക ലുക്കാണ്, പവറാണ്, എല്ലാമാണ്. പക്ഷേ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള RGB സ്പെഷ്യലി നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് ഉറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. ഇതിനകത്ത് ഞാൻ സോഫ്റ്റ്വെയർ, ഓക്കെ, സോ നമുക്ക് സിഗ്നൽ RGB എന്നൊരു സോഫ്റ്റ്വെയറാണ് ഞാൻ RGB കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് ഇപ്പം ഈ ബോർഡിനകത്ത് നോക്കി NZXT ഫാൻസാണ്, പിന്നെ അസൂസിൻ്റെ ബോർഡാണ്, XPG റാമാണ്, GigaByte കാർഡാണ്. സോ ഇതെല്ലാം പല ബ്രാൻഡാണ്. ഇതെല്ലാം ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സിഗ്നൽ RGB ഉപയോഗിക്കാം. പക്ഷേ സിഗ്നൽ ഉപയോഗിക്കുന്ന പ്രശ്നം പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം ഓഫീസ് ഇട്ടാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഫാൻസ് ഒരു സെക്കൻഡ് ഒന്ന് കത്തിയിടണേ വല്ലപ്പോഴും ഒക്കെ. സോ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ റൂമിനകത്ത് മിന്നലൊക്കെ പോരാം. ഇതിന് RGB ലുക്കാണെങ്കിലും കിടന്നുറങ്ങുമ്പോൾ വരെ ടു ഹാർഡ് ഫോം, എനിക്ക് ഫുൾ ഡാർക്ക്നെസ് കിട്ടില്ല. അതുകൊണ്ട് അവസാനം പിന്നെ ഞാൻ PC ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചാലും എന്തൊക്കെ വന്നാലും PC ഫുൾ ഓഫ് ചെയ്തിട്ട് ബാക്കിൽ സ്വിച്ച് ഒക്കെ വലിച്ചിട്ട് കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് പുതിയ കൊച്ചു PC ആകുമ്പോഴത്തേക്ക് ആ ലൈറ്റ് കുറച്ചുകൂടെ മാറുന്നതുകൊണ്ട് ഐ വിൽ ഹാവ് മൈ ഡാർക്ക്നെസ്, ഐ നീഡ് മൈ ഡാർക്ക്നെസ്. ഓക്കെ, സോ യെസ്. ഓക്കെ ബ്രോ, പൈറേറ്റഡ് ബ്രോ, പൈറേറ്റഡ്, ഓക്കെ, ആർ പൈറേറ്റഡ് ബ്രോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പൈറേറ്റഡ് വേർഷൻസ് ഓഫ് വിൻഡോസ് സേഫ് ആണോ? ബ്രോ സത്യം പറഞ്ഞാൽ വിൻഡോസ് നമുക്ക് പൈറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മൈക്രോസോഫ്റ്റിന് ഒരു പോയിന്റ് എത്തി മനസ്സിലായി, ആൾക്കാർ എന്തെന്നാലും വിൻഡോസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അതുകൊണ്ട് തന്നെ അവർ മോർലെസ് വിൻഡോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ വാട്ടർമാർക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ വിൻഡോസിൻ്റെ മിക്ക ഫീച്ചേഴ്സും, കളർ തീം മാറ്റുന്ന വെച്ച് ബാക്കി മിക്ക ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. സോ വിൻഡോസ് സത്യം പറഞ്ഞാൽ പൈറേറ്റ് ചെയ്യേണ്ട ആവശ്യമോ ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രയലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഫുൾ ടൈം ട്രയലായിട്ട് ഉപയോഗിച്ചു, ലൈസൻസ് ചെയ്യണമെങ്കിൽ ലൈസൻസ് ചെയ്യാം. ലൈസൻസ് ഓൾസോ വെരി ചീപ്പ്, നമുക്ക് തന്നെ ലൈസൻസ് നമ്മൾ വളരെ ചീപ്പായിട്ടാണ് സെൽ ചെയ്യുന്നത്. സോ ലൈസൻസ് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റുമ്പോൾ പിന്നെ വിൻഡോസ് പൈറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ട്രയലായിട്ട് ആ വാട്ടർമാർക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ ഫ്രീ ആയിട്ട് ഒഫീഷ്യൽ വേർഷൻ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുക, അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുക, ആ വാട്ടർമാർക്ക് ഇങ്ങോട്ട് കാണുക, ഇടുക. ഓക്കെ, അച്ഛൻ, അല്ലാതെ വിൻഡോസ് നിങ്ങൾ പൈറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു പൈറേറ്റ് വിൻഡോസ്. ഓ അതെ ബ്രോ, അതെ അതെ അതെ, റമ്യ, GTA 5 പണ്ട് ഫുൾ സ്റ്റക്കിൽ കളിക്കുന്നത്, ഗെയിംസ് പണ്ട് സ്റ്റക്കിൽ കളിക്കുന്നത്. ഓക്കെ, സോ ചെറുതായിരുന്നപ്പോൾ ഗെയിംസ് സ്റ്റക്കിൽ കളിക്കുന്നത് ഒരു ഒരു വികാരമായിരുന്നു. കാര്യം ഓണസ്റ്റ്ലി, പണ്ട് സാധനം ഒന്ന് വർക്കായി കിട്ടിയാൽ മതി. ഓക്കെ, പണ്ട് സാധനം വർക്ക്, ഞാൻ ഐ റിമെമ്പർ എൻ്റെ 64 MB റാം ഉള്ള PC കഷ്ടപ്പെട്ട് ഫസ്റ്റ് 256 ആക്കുന്നതിന് മുമ്പ് എങ്ങനെയോ 96 MB എന്തോ ആക്കിയിട്ട് YCT റൺ ചെയ്യാൻ നോക്കി. സോ YCT പണ്ട് റണ്ണാകുന്ന ഒരു 10 FPS ഇങ്ങനെ ഇങ്ങനെ കാറൊക്കെ പോകുന്നവർ, ഇങ്ങനെ കാറ് പോകുന്നത്. എന്നാലും വിൽസിൽ പ്ലേഡ്, ഓക്കെ, എന്നാലും എന്തോ പണ്ട് ഇങ്ങനെയൊക്കെ സ്ലോ ആയിട്ട് പോയാലും ഇതൊക്കെ റണ് ചെയ്യുന്ന കാണുമ്പോൾ മറ്റേ എൻ്റെ PCയിലും റണ്ണാവുന്നുണ്ടല്ലോ എന്ന് കാണുന്ന ഒരു സന്തോഷം. വാസ് ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് ബാക്ക് ഇൻ ദ ഡേയ്സ്. YCT പിന്നെ സാൻഡ്രീസും ഒക്കെ, പിന്നെ സാൻഡ്രീസ് ആൾക്കാർ കളിക്കുന്നത് പണ്ടേ കോഫി മോഡിന് വേണ്ടിയായിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ജെറ്റ് പാക്ക് എടുക്കും, കോഫി അടിക്കാൻ പോകും, ജെറ്റ് പാക്ക് എടുക്കുക, കോഫി അടിക്കാൻ പോകും. ആൻഡ് യാ, സോ പക്ഷേ എന്താ പറയുക, പണ്ടൊക്കെ ഗെയിംസ് ലാഗായിട്ട് റൺ ചെയ്താലും നമ്മൾ സഹിക്കും, നമ്മൾ മറ്റേ കുഴപ്പമില്ല, ലാഗായാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന ആഗ്രഹത്തിൽ കളിക്കുമായിരുന്നു. ഇപ്പോൾ ടൈം ചോദിച്ചു, ഇപ്പം എല്ലാവർക്കും 60 FPS മിനിമം PC മാസ്റ്ററൈസ്, നമുക്കൊരു 140 FPSലൊക്കെ ഗെയിം പറന്നുപോകണം. ഐ തിങ്ക് നമ്മുടെ പേഷ്യൻസ് ഒക്കെ ഉറങ്ങുന്നത്. പണ്ടൊക്കെ ഐ റിമെമ്പർ ഗുഡ് ടൈംസ്, ഗെയിം ലോഞ്ച് ആകുമ്പം ഒരു സന്തോഷമായിരുന്നു, യെസ് ഗെയിം ലോഞ്ച് ആയി. ആൻഡ് യാ, തീർച്ചയായും പറഞ്ഞു, 4090p
ബ്രോ ഫൈനൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തേ ഫ്രീ. ബ്രോ ഈച്ചർ നമുക്ക് നോക്കി 3070 Ti ആകുമ്പോൾ ബ്രോ വലിയ ബോട്ടൽനെക്സ് ഇല്ല. കാര്യം ഓക്കെ ബോട്ടൽനെക്സ് വന്നതിന് പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന 1080p മോണിറ്റർ അല്ല. സോ 8070 Ti 3070 Ti വരുമ്പം യൂഷ്വലി ബോട്ടൽനെക്സ് വന്നാലും എൻ്റെ മോണിറ്റർ ഫുൾ HD അല്ല, എൻ്റെ മോണിറ്റർ 2K 2K കുറച്ചുകൂടെ മേളിലാണ്. വെയിറ്റ് നിങ്ങൾ എൻ്റെ മോണിറ്റർ ഉണ്ടല്ലേ, ഇതുണ്ടോ? ഇതൊരു അൾട്രാ വൈഡ് ആണ്, അതുകൊണ്ട് തന്നെ സോ റെസൊല്യൂഷൻ കൂടുമ്പോൾ നമുക്ക് അങ്ങനെ റെസൊല്യൂഷൻ കൂടുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടൽനെക്സ്. വെയിറ്റ് എൻ്റെ അടിപൊളി വാട്ടർ കാണുന്നത് എൻ്റെ ഇതുണ്ടോ, പ്രിൻസ് വെജീറ്റ ബോയ്സ്, പ്രിൻസ് വെജീറ്റ. ഓക്കെ സോ ഇതാണ്ട് വോൾപേപ്പർ. സോ ഇതുകൊണ്ട് തന്നെ സോ ഇത് മോണിറ്റർ മെയിൻലി ഫുൾ HD അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ബോട്ടൽനെക്സ് കുറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോണിറ്റർ ഫുൾ HD ആയിരുന്നെങ്കിൽ എനിക്ക് ബോട്ടൽനെക്സ് കൂടിയേനെ. നമ്മൾ ഹയർ എൻഡ് കാർഡ് വയ്ക്കുമ്പോൾ മോണിറ്റർ റെസൊല്യൂഷൻ കൂട്ടിയാൽ അത്രയും കൂടുതൽ ലോഡ് കാർഡായിരിക്കും എടുക്കുന്നത്. ഓൾസോ ഇതിനകത്ത് എന്തെങ്കിലും ഗെയിം കളിക്കാൻ പറ്റുന്നെങ്കിലും എൻ്റെ ആഗ്രഹം. ഓക്കെ ഞാൻ ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്യും, ചുമ്മാ ഇട്ടേക്കും, ഇതൊന്നും കളിക്കുന്നില്ല. സോ വല്ലപ്പോഴും ഞാൻ ആകെ കളിക്കുന്ന ഐ തിങ്ക് ഇസ് മാജിക് എന്ന് പറഞ്ഞ ഗെയിം, പിന്നെ WWE 2K23 കളിക്കും. യാ അലൻ വേക്ക് 2 കിടപ്പുണ്ട് വിച്ച് ഐ പ്ലേ സം ഡേ. അതേ ഫുൾ ജംസ് കേസ് ആണെന്ന് തോന്നുന്നു, വിച്ച് ഐ ഡോണ്ട് ലൈക്ക് ടു മച്ച്. പക്ഷേ അതാണ്, പക്ഷേ വലിയ ബോട്ടൽനെക്ക് ഇല്ല ബ്രോസ്, വലിയ ബോട്ടൽനെക്ക് ഇഷ്യൂസ് ഇല്ല. ഓക്കെ സ്കൈറമിൻ്റെ ഓക്കെ ഇപ്പോൾ സ്കൈറമിൻ്റെ മോഡ്സ് അടിപൊളിയാണ്. സ്കൈറമിൻ്റെ പുതിയ മോഡ്സ് വന്നിട്ട് ChatGPT ഇൻറ്റഗ്രേറ്റ് ചെയ്ത മോഡ്സ് കഴിഞ്ഞു. എന്ത് ക്യാരക്ടേഴ്സ് സംസാരിക്കാം, ആൻഡ് ദിൽ ടെൽ യു ലൈക്ക് ഒരു റിയൽ ലൈഫ് ജീവിക്കുന്ന പോലെ സ്കൈറം ചെയ്യാം. സ്കൈറം പിന്നെ മോഡേഴ്സിൻ്റെ ഒരു ഒരു ലൈക്ക് ഒരു ഹെവൻ ആണ്. ഇറ്റ് ഇസ് അമേസിംഗ് ദർ. ദാ ഈ അതേ പറഞ്ഞ ഈ PC PC ബിൽഡിംഗ് സിമുലേറ്റർ ഗെയിം കളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കുഴപ്പമില്ല, അടുത്ത സ്ട്രീമിലെങ്കിലും ഞാൻ ഇത് ഈ PC എന്തിനെങ്കിലും ഞാൻ ചെയ്യാൻ വേണ്ടി അതിനെങ്കിലും ഞാൻ സ്ട്രീമെങ്കിലും അതൊന്നും ചെയ്യണം. ഏ അലൻ വേക്ക് ടു ഞാൻ വാങ്ങിച്ചില്ല ബ്രോ. ഓൾസോ അഗൈൻ ഞാൻ പകരം സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഗെയിം ടെസ്റ്റ് നോക്കാൻ വേണ്ടി ഫിറ്റ് ഗാലറി പാക്കിൽ പോയി. ഒബ്വിയസ്ലി വി ഗോട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. യാ പക്ഷേ എന്നാലും ഗൈസ് ഫിറ്റ് ഗാലറി പാക്കിൽ പോയി വാങ്ങണ്ട, നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമെങ്കിൽ ഓൾവേസ് സപ്പോർട്ട് യുവർ ഡെവ്സ് ആൻഡ് ബൈ ദ ഗെയിം. ഓക്കെ അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ GTA 5 GTA 6 ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. നമ്മളൊരു ഗെയിം വാങ്ങുന്നതിന് മുമ്പ് ആലോചിക്കും ഗെയിം പൈസ കൊടുത്ത് വാങ്ങണോ ഫിറ്റ് ഗാലി പോകണോ, പൈസ കൊടുത്ത് വാങ്ങണോ ഫിറ്റ് ഗാലി പോകണോ. നോക്കിയപ്പോൾ ആലം വെയ്ക്കുന്ന പറഞ്ഞാൽ ഫിറ്റ് ഗാലി കിടക്കുന്നു, ഞാൻ എന്തായാലും ഫിറ്റ് ഗാലി കിടക്കുമല്ലേ, ഒന്ന് ട്രൈ നോക്കാം. ഓൾസോ ബോയ്സ് ഓക്കെ ഇത് ഇപ്പം ഗെയിമിനെ പറ്റി ചോദിച്ചപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഐഫോണോ ആൻഡ്രോയിഡ് ഫോണോ ആയിരിക്കുമല്ലോ. സോ അതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, മൂൺലൈറ്റ് എന്നാണ് പേര്. സോ ഈ മൂൺലൈറ്റ് വെച്ചാൽ നിങ്ങളുടെ ഗ്രാഫിക് കാർഡ് NVIDIA ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിംസ് സ്ട്രെയിറ്റ് ഫോണിലേക്ക് സ്ട്രീം ചെയ്യാം. അപ്പോൾ വീട്ടുകാർ മോനെ PC ഓഫ് ഇടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. മൂൺലൈറ്റ് എന്നൊരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ എന്നിട്ട് നിങ്ങളുടെ NVIDIA GeForce Experience ടാബ് കമ്പ്യൂട്ടറിലെടുത്തുക. കമ്പ്യൂട്ടർ എടുത്ത ശേഷം ഓക്കെ സോ നിങ്ങളുടെ GeForce Experience ടാബ് നിങ്ങളുടെ കമ്പ്യൂട്ടർ എടുത്ത ശേഷം അതിനകത്ത് സെറ്റിംഗ്സിൽ പോയിട്ട് ഷീൽഡ് സ്ട്രീമിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് NVIDIA ഷീൽഡിലേക്ക് സ്ട്രീം ചെയ്യുന്ന ഓപ്ഷൻ, അത് ഓൺ ആക്കുക. അത് ഓണാക്കിയ ശേഷം നിങ്ങളുടെ ഫോണിനകത്ത് മൂൺലൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ കാണിക്കും ഇങ്ങനെ ഡിവൈസ് ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ GeForce Experience പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിംസ് അതിലേക്ക് ആഡ് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്തിടുക. എന്നിട്ട് ഈ സോഫ്റ്റ്വെയർ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗെയിംസ് എല്ലാം ഫോണിൽ കാണിക്കും, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, ഗെയിം കളിക്കാം. നിങ്ങൾക്ക് ഗെയിം കൺട്രോളറോട് ഉണ്ടെങ്കിൽ മറ്റേ ഫോണിൽ ക്ലിക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ കൺട്രോളർ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അതിൽ ടച്ച് സ്ക്രീൻ കൺട്രോൾസ് വരും, നിങ്ങൾക്ക് ഗെയിംസ് എവിടെ വേണമെങ്കിലും ഇരുന്ന് പീസ്ഫുള്ളായിട്ട് കളിക്കാം. സോ ഇറ്റ്സ് അമേസിംഗ്. നിങ്ങളുടെ കാർഡ് AMD ആണെങ്കിൽ AMD ലിങ്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അതും AMD കൺട്രോൾ പാനലായി ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് കാണും, അതും ഇതേപോലെ ക്ലിക്ക് ചെയ്യാം. പക്ഷേ മൂൺലൈറ്റ് ഉണ്ടെങ്കിൽ വളരെ നൈസായിട്ട് നിങ്ങളുടെ വീട്ടുകാർ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെക്കും മോനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയാലും ഗെയിംസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ കളിക്കാം, അല്ലെങ്കിൽ ഐപാഡിൽ കളിക്കാം, ടാബ്ലറ്റിൽ കളിക്കാം. ജസ്റ്റ് യൂസ് മൂൺലൈറ്റ്. സോ ആപ്പ് സ്റ്റോറിൽ പോകാം, മൂൺലൈറ്റ് ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യാം. ഇടയ്ക്കായിട്ട് ഫോണിൻ്റെ സെർച്ച് എന്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ ആപ്പിലൊന്ന് കാണിച്ചിട്ടായിരുന്നു. വെയിറ്റ് സീ ബോയ്സ്, ഇതാണ് ആപ്പ് മൂൺലൈറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ ഈ ആപ്പാണ്. സോ ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഓൺ യുവർ ഫോൺ ആൻഡ് ഇതിനകത്ത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ കുറേ ടെസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ഒരു ഗാലക്സി വെച്ചിട്ടുണ്ട്, അതവിടെ നിന്ന് പോകണം. ഓക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. സോ ഇടയ്ക്ക് ഇഫ് യു വോണ്ട് ഐ ഡു ഓക്കെ അതിനെപ്പറ്റി വീഡിയോ ഷോർട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. പക്ഷേ എന്നാലും നിങ്ങനെ പോർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് കളിക്കണമെങ്കിൽ ആൻഡ്രോയിഡിനകത്ത് ഐസിനകത്ത് കൊണ്ട് ജസ്റ്റ് ഗെറ്റ് മൂൺലൈറ്റ്. ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. സോ മൂൺലൈറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ NVIDIA GeForce Experience ഓപ്പൺ ചെയ്യുക, അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഷീൽഡ് സ്ട്രീമിംഗ് ഓൺ ആക്കുക, അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഗെയിംസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട്
ഫോൺ എടുക്കുക, മൂൺലൈറ്റ് ഓൺ ആക്കുക, മൂൺലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് അത് കാണിക്കും ഒരു കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ടുണ്ട് കയറ്റേന്ന്, ഓക്കെ കൊടുക്കുക, ഗെയിംസ് ലോഞ്ച് ചെയ്യുക, കളിക്കുക. ഗെയിമിൻ്റെ ഓൺ സ്ക്രീൻ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീനിൽ തന്നെ വരും, ഇങ്ങനെ ഈസി ആയിട്ടിരുന്ന് ഗെയിം കളിക്കാം. തൊയ്യ ഇനി ഇത് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് എന്നെ നൽകും. സോ വി ഡോണ്ട് നീഡ് ദാറ്റ്. ബ്രോ അപരം ബ്രോ ബയോസ് ഞാൻ പറഞ്ഞില്ലേ ബ്രോനെ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ, ബയോസ് നമുക്ക് അപ്ഗ്രേഡ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാപ്ചർ കട്ട് ബ്രോ, ഹലോ വെൽക്കം സ്ട്രീം. നാളെ സ്റ്റോർ ബ്രോ, നാളെ സ്റ്റോർ ഓപ്പൺ അല്ല, നാളെ സൺഡേ അല്ലേ? സൺഡേ അല്ല, നമ്മൾ ഇനി റെസ്യൂം ചെയ്യുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ സോ നമുക്ക് സാറ്റർഡേ സൺഡേ മൺഡേ, ഇപ്പോൾ മൺഡേ സ്റ്റാഫ് എല്ലാം പറഞ്ഞിട്ട് ബ്രോ നമുക്ക് ലീവ് ആക്കാം എന്നാൽ അതുകൊണ്ട് തന്നെ. സോ വിൽ ബി ബാക്ക് ഓൺ ട്യൂസ്ഡേ. ബ്രോ ലാപ്ടോപ്പ് ലാപ്ടോപ്പിൻ്റെ ബ്രോ റെക്കമെൻഡ് ചെയ്ത് കുറച്ച് മോഡൽസ് കൂടെ ബേസ് ചെയ്തിട്ട് അതും കൂടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഇൻസ്റ്റ സ്റ്റോറി ആയിട്ട് പുതിയ ലാപ്ടോപ്പ് ഓഫേഴ്സ് ഇടാം. കാര്യം ആൾക്കാർക്ക് എനിക്കൊന്നും നമ്മുടെ ഏറ്റവും ബജറ്റ് റേഞ്ചിൽ പറഞ്ഞു തന്നെ 39K 40K ഒരു നല്ല ബജറ്റാണ്. പിന്നെ അതിനുശേഷം 55-60, പിന്നെ 70-1 lakh അങ്ങനെ റേഞ്ചിലൊക്കെ ഉള്ള ലാപ്ടോപ്സ്. നമ്മൾ ലാപ്ടോപ്പ് ചെയ്ത് തുടങ്ങുന്ന റോസ് കൊടുക്കാൻ ഒത്തിരി പേർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പി സിസ് കൊണ്ട് പോകണം തുടങ്ങും, അതുകൊണ്ടാണ് നമ്മൾ ലാപ്ടോപ്സ് ചെയ്ത് തന്നത്. ആൻഡ് നമ്മൾ ഒഫീഷ്യലി ഇപ്പോൾ പാർട്ട്നർ വിത്ത് നമ്മൾ ലിനോവോവും ഏസറിൻ്റെയും, ഏസറിൻ്റെ നോവോ ആകുമ്പോഴത്തേക്ക് ലീജിയൻ സീരീസും ഗെയിമിംഗ് സെഗ്മെൻറ്റ് വരുന്നുണ്ട്, ഏസറാകുമ്പം പ്രെഡിറ്റർ, ഹീലിയോസും നൈട്രോ സീരീസും വരുന്നുണ്ട്. സോ ഇപ്പോൾ ലാപ്ടോപ്സും അവൈലബിൾ ആണ്. കാര്യം പണ്ട് ലാപ്ടോപ്പൊക്കെ ഞാൻ പറയുന്നു പറ്റില്ല, ലാപ്ടോപ്പ് നമ്മൾ ചെയ്യില്ലാന്ന്. പക്ഷേ ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനോ ആൾക്കാരെ ചിലപ്പോൾ ട്രാവൽ ചെയ്യണം, അപ്പോൾ കൊണ്ടുപോകണം, അതുകൊണ്ട് വിർ ഓൾസോ ഡൂയിങ് ലാപ്ടോപ്സ്. ബ്രോ ഫാൻ കറങ്ങുന്നില്ല ബ്രോ, അങ്ങനെയാണെങ്കിൽ ട്യൂസ്ഡേ കൊണ്ടുവന്നു ബ്രോ, ട്യൂസ്ഡേ കൊണ്ടുവരാം ഫാൻ കറങ്ങുന്നത്, നമുക്ക് ട്യൂസ്ഡേ അത് സെറ്റ് ചെയ്യാം. ഓക്കെ ബോയ്സ് ആൻഡ് ഓ മൈ ഗോഡ്, നമ്മൾ സ്ക്രീനിലൂടെ ഒരു മണിക്കൂർ ആയിരുന്നല്ലേ. ഓക്കെ വി ഹാവ് 8:28 കേസ്, അപ്പോൾ നമുക്കൊരു 10 minutes ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ആൻഡ് യെസ്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങളെ പി സിയുടെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഡെഫിനറ്റ്ലി ഇട്ട് തരാം. കാര്യം അഗെയിൻ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുക, വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾ ആരെയും വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഐ ഡെഫിനറ്റ്ലി ടീച്ച് യു ടു ദോസ് തിങ്സ്. ഓക്കെ ന്യൂ ഓഫീസ് തുടങ്ങുന്ന ലൊക്കേഷൻ ഈസ് അറ്റ് കഴക്കൂട്ടം. ഓക്കെ കഴക്കൂട്ടത്താണ് നമ്മൾ പുതിയ ഓഫീസ് തുടങ്ങുന്നത്. സോ ഒത്തിരി പേർക്ക് അത് കുറച്ചുകൂടെ ആക്സിബിൾ ആണെന്ന് തോന്നുന്നു, കഴക്കൂട്ടത്തായിരിക്കും പുതിയ ഓഫീസ് വരുന്നത്. നിങ്ങൾ കഴക്കൂട്ടത്താണെങ്കിലേ നിങ്ങൾ നമ്മുടെ ബോർഡ് അവിടെ കണ്ട് കാണാം. ഓക്കെ എൽ ബി നിങ്ങൾ കണ്ട് കാണാം. സോ അതിൻ്റെ ഫസ്റ്റ് ഓഫീസിൻ്റെയൊക്കെ മറ്റേ സി ഓഫീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ ബ്രാൻഡ് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് വി ഇനോ നമ്മൾ ഇൻസ്റ്റയും ഒക്കെ ചെയ്തിട്ടാണ് സോ ഈ പുഷ് ബ്രാൻഡ്. അതുകൊണ്ട് തന്നെ പുതിയ ഓഫീസ് കൺസ്ട്രക്ഷനും ഞാൻ ഇൻസ്റ്റ റീൽസ് ആയിട്ട് നിങ്ങളെയും കൂടെ കൊണ്ടുപോയി ഒരു സ്റ്റോറി പോലെ ഐ വിൽ ടേക്ക് യു തോന്നി. ഈ ഒരു പുതിയ ഓഫീസ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വിൽ സീ ദിസ് ടുഗദർ. സോ അതിൻ്റെയും ഐ ബി പോസ്റ്റിംഗ് റീൽസ്. പക്ഷേ കഴക്കൂട്ടത്താണ് പുതിയ ഓഫീസ്, ദാറ്റ്സ് വെയർ ഇറ്റ്സ് കമ്മിങ്. സോ അത് ഒത്തിരി പേർക്ക് ആക്സസിബിൾ ആയിരിക്കും കഴക്കൂട്ടം. ഇപ്പോൾ ഇനാഗുറേഷൻ ഡേറ്റ് എല്ലാം സി നിങ്ങളെ നിങ്ങളെ അറിയിക്കാതെ ഒരു ഇതില്ല. സോ ഡോ അറിയ ഇനാഗുറേഷന് മുമ്പ് ഞാൻ ഒഫീഷ്യലി എല്ലായിടത്തും ഇനോ നമ്മുടെ ഇൻസ്റ്റാ ഫാമിലി വിൽ ടെൽ യു ഓൾ എന്നാണ് ഇനാഗുറേഷൻ. ഇനാഗുറേഷൻ ടൈം ആയിട്ടില്ല, പക്ഷേ ഓഫീസ് സെറ്റപ്പിൻ്റെ ഫുൾ പ്രോസസ് വിൽ ബി ഡോക്യുമെൻറ്റിംഗ്. നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ടും യു വിൽ സി റീൽസ് ആയിട്ടൊക്കെ കാണും. യൂട്യൂബിൽ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നതാണ് കേസ് എപ്പോഴും, പക്ഷേ വീഡിയോ ആ ലെങ്ത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതാണ് ഞാൻ കൂടുതൽ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും സി നിങ്ങൾ ഈ ചാറ്റ് കാണുന്നുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല, മേ ഷോ യു ഫോളോ ഇൻസ്റ്റാഗ്രാം, പെട്ടെന്ന് ഇൻസ്റ്റേ പോകും, ജീർക്സ് ഒഫീഷ്യൽ ഫോളോ ചെയ്യൂ. ഓക്കെ ബിക്കോസ് ഇൽ ബി ഫൺ. അങ്ങനെ ഡെഫിനറ്റ്ലി ബ്രോ, അത് സി ബ്രോ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഓൾവേസ് ഹാപ്പി ബ്രോ, ഓൾവേസ് ഹാപ്പി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ചില്ലയിൽ സംസാരിക്കാനും ഐ എം ഓൾവേസ് വെരി ഹാപ്പി. കാര്യം യുനോ വി ഹാവ് ദിസ് കമ്മ്യൂണിറ്റി, നമുക്കൊരു ഒരു ഫൺ ബ്രോസ് ഉണ്ട്, നമുക്ക് വന്ന് ടെക്കിനെ പറ്റി സംസാരിക്കാനും നിങ്ങളുടെ ക്വസ്റ്റൻ ആൻസർ ചെയ്യാനും ഇസ് ഓൾവേസ് ഓൾവേസ് ഫൺ. സോ വി ലവ് ഡൂയിങ് ദിസ്.
ബ്രോ പി സിയുടെ ലുക്ക് കൂട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഐ തിങ്ക് ബ്രോ ഫേസ്റ്റ്ലി പി സിയുടെ ലുക്കിനെക്കാളും ബ്രോയുടെ സെറ്റപ്പിൻ്റെ ലുക്കാണ് കൂട്ടേണ്ടെങ്കിലേ. എൻ്റെ ഹാക്ക് നമ്പർ വൺ ഇസ് ദ ഇങ്ങനെ ഒരു ട്യൂബ് അങ്ങ് വാങ്ങിച്ചു വയ്ക്കുക. സോ ഇങ്ങനെ ലൈറ്റ് ട്യൂബ് അങ്ങ് വാങ്ങിച്ചു വെച്ചാൽ എന്ത് ഇപ്പം ക്യാമറയിലെ ഡെപ്ത് ഫീൽഡ് വ്യൂ മോഡ് എടുക്കുന്നതുകൊണ്ടാണ് അത് ഫോക്കസ് ആകുന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ മേളത്തെ ലൈറ്റ് ഇപ്പോൾ ഓഫ് ആണെങ്കിൽ പി സിയുടെ ബാക്കിൽ ഒരു ബ്ലൂ ലൈറ്റ് വെക്കുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റായിട്ട് സെറ്റപ്പിൻ്റെ ലുക്ക് മൊത്തമായിട്ട് കൂടും. ഈ ബ്ലൂ ലൈറ്റ് കിട്ടാൻ ഭയങ്കര എളുപ്പം, ഒരു 200 rupees ഉള്ളൂ. നിങ്ങൾ എത്രയാണ്ടാണ് തകരപ്പുറമ്പ് പോയാലും അല്ലെങ്കിൽ എല്ലായിടത്തും ബ്ലൂ ലൈറ്റ്സ് കിട്ടും. സോ ഒരു ബ്ലൂ ട്യൂബ് അങ്ങനെ വാങ്ങുക, പി സിയുടെ ബാക്കിൽ വെക്കുക, ലൈറ്റ് ഉണക്കുക, അല്ലെങ്കിൽ ഒരു RGB സ്ട്രിപ്പ് വാങ്ങിച്ച് ലൈറ്റ് ഉണക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഫുൾ സെറ്റപ്പിൻ്റെ ലുക്ക് കൂടും. പിന്നെ പി സിയുടെ സെറ്റപ്പ് ലുക്സ് കൂട്ടാൻ വേണ്ടി ഐ മീൻ ഇപ്പോഴും ഫാൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കേസ് ഒന്ന് ട്വീക്ക് ചെയ്ത് വേറൊരു കേസാക്കാം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പി സി ഓബിയസ്ലി ലുക്ക് ബെറ്റർ ആവും. പക്ഷേ ഏറ്റവും എനിക്ക് തോന്നുന്നു പി സിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ സെറ്റപ്പിൻ്റെ ലുക്കാണ് നോക്കുന്നതെങ്കിൽ എക്സ്ക്യൂസ് മീ ഗൈസ് ഫുൾ സെറ്റപ്പിൻ്റെ ലുക്കാണ് നോക്കുന്നതെങ്കിൽ ആംബിയൻ ലൈറ്റിംഗ് ആണ് നോക്കേണ്ടത്. സോ ആംബിയൻ ലൈറ്റ് കുറച്ചുകൂടെ ഭംഗിയാക്കിയാൽ പി സിയുടെ ഓവറോൾ ലുക്ക്സ് നൈസായിട്ട് കൂടും. സോ യെസ്, സോ ആംബിയൻ ലൈറ്റിംഗ് ഒന്ന് ഫുൾ റൂം ലൈറ്റിംഗ് ആഡ് ചെയ്യാനാണ്. ഈവൻ മറ്റേ ഫെയർ ലൈറ്റ്സ് വാങ്ങിട്ടല്ലോ, നമ്മുടെ ഉത്സവപ്പുറമ്പോഴത്തെ മറ്റേ കൊച്ചു കൊച്ചു ലൈറ്റ്സ് അല്ലേ, എക്രിപ്പ് കിടക്കപ്പ് കിട്ടുന്ന ടൈപ്പ് ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ഇട്ടാലും പി സിയുടെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ആ ലൈറ്റ്സ് ഡെപ്ത് ഓഫ് ഫീൽഡിൽ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. സോ ഇങ്ങനെ ആംബിയൻ ലൈറ്റിംഗ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ തന്നെ ലുക്ക് നല്ലപോലെ മാറും. സോറി മേക്കാ, താങ്ക് യു ബ്രോ. ഓക്കെ ബ്രോ, വി ഹാവ് 5 more minutes. 5 മിനിറ്റ് കഴിഞ്ഞ് വീൽ റാപ്പ് ഇന്നത്തെ സ്ട്രീം. ഇന്നത്തെ സ്ട്രീം റാപ്പ് ചെയ്തിട്ട് വേണം, ഐ ഹാവ് ടു ഇന്ന് പുറത്ത് പോയി വിൽ ഈറ്റ് സം ഫുഡ് ആൻഡ് യെസ്. ഗൈസ്, നിങ്ങളുടെ ക്രിസ്മസ് പ്ലാൻസ് എന്തൊക്കെയാണ്? ഐ യു ഹാവിങ് ഫൺ? നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ? നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടോ? ഐ ഹോപ്പ് യു ആർ ഓൾ ഹാവിങ് ഫൺ. എൻ്റെ ക്രിസ്മസ് പ്ലാൻ ഇസ് ഗോയിങ് ടു ബി റെസ്റ്റിംഗ്. ഓക്കെ, കുറേ റെസ്റ്റും പിന്നെ 2-3 videos ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാനായിരിക്കും എൻ്റെ ക്രിസ്മസ് പ്ലാൻ. ഓൾസോ എത്ര പെട്ടെന്ന് ഗൈസ് ഈ ഇയർ പോയത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2023 സ്റ്റാർട്ട് ചെയ്തത്, ഐ വാസ് ലൈക്ക് വൗ 2023 ആയി, ആൻഡ് ദെൻ ബാം 2024, ടൈം ഇസ് ഫ്ലൈയിങ് ബോയ്സ്, ടൈം ഇസ് ഫ്ലൈയിങ്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഐ ഹോപ്പ് നിങ്ങളുടെ ക്രിസ്മസ് എല്ലാം അടിപൊളിയായിട്ടിരിക്കട്ടെ. ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ ഫാന്റാസ്റ്റിക് ക്രിസ്മസ് ആൻഡ് യെസ്, ആൻഡ് നമ്മൾ 2024 പാത്തിലേക്കാണ്. സോ യാ, 2024 നമുക്ക് പൊളിക്കണം ബോയ്സ്, 2024 നമുക്ക് ഫുൾ പവറായി, ഫുൾ ഹാപ്പിയായി, നൈസായിട്ട്, സീ പോസിറ്റീവ് വൈബ്സ് ഓൺലി, എല്ലാം നൈസായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോൾ എല്ലാ സാറ്റർഡേയും ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും ചെയ്യാൻ പറയാനും, വെൻ വി ലൈവ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഫൺ. നിങ്ങളെല്ലാം വന്ന് സംസാരിക്കുമ്പോൾ ഐ ഫീൽ സൂപ്പർ ഹാപ്പി ടോക്കിംഗ് ടു യു. നിങ്ങളുടെ അടുത്ത് കുറേ ടെക്ക് പറയുമ്പോഴും ഇറ്റ്സ് ഓൾവേസ് സൂപ്പർ ഹാപ്പി. അതുകൊണ്ട് തന്നെ ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക്. അപ്പം നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്ക് ഐ തിങ്ക് നെക്സ്റ്റ് ഇയർ ആവില്ലേ. ഐ വിൽ സീ യു നെക്സ്റ്റ് ഇയർ ഇൻ ദ നെക്സ്റ്റ് സ്ട്രീം. ടിൽ ദെൻ ഗൈസ്, പറഞ്ഞുപോകുന്നത് എഫ് യു ലവ് വി ഡു ഹി മെഷ് ഓൾസോ ഓൺ ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം ആണ് ജെറിസ് ഒഫീഷ്യൽ, GRITSOFFICIL. ആൻഡ് ഫു ലവ് 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 വി ഡു ഹി, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഫ് യു നോ സബ്സ്ക്രൈബ്, സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഐ വിൽ സീ യു ദ നെക്സ്റ്റ് വൺ. വീണ്ടും ബിഗ് താങ്ക് യു ഫോർ എവറി വൺ യു ട്യൂൺഡ് ഇൻ. അപ്പോൾ ഐ സീ യു ദ നെക്സ്റ്റ് വൺ. ദിസ് ഇസ് മീ സേയിങ്, ക്വിക്ക് ബേബി, പീസ് ആൻഡ് സ്റ്റേ ഓസം ബോയ്സ്. അപ്പോൾ പീസ്.